हाय सुनर्स, गुड इवनिंग। वीडियो से कौन जीतेगा? हम पास्ट अब्दुल कहर इंदल एवड आडा വീട്ടിലില്ലായിരുന്നു. വീഡിയോ സൗണ്ട് ചെയ്ത വേഗം ടേക്ക് എ സൈലന്റ് പ്രയർ ഫാസ്റ്റ് ബിഫോർ ദ ക്ലാസ്. അർഫാൻ മ്യൂട്ട് ചെയ്ത പോണേ. അർഫാൻ, മുഹമ്മദ് അർഫാൻ. ഓക്കെ, റൈറ്റ്. സോ ഇൻ ദ ലാസ്റ്റ് ക്ലാസ് വി ഡിസ്കസ്ഡ് അബൌട്ട് ഹൗ ടു ഫൈൻഡ് ദ സൈഡ്സ് ഓഫ് എ ട്രയാംഗിൾ, അല്ലേ? ബൈ യൂസിങ് ദ കൺസെപ്റ്റ്സ് ഓഫ് ട്രിഗണോമെട്രി. അപ്പൊ ജസ്റ്റ് നമുക്ക് ഒന്നുകൂടി ഒന്ന് പറഞ്ഞിട്ട് ഡിസ്കഷനിലേക്ക് വരാം. റൈറ്റ്, ഒന്ന് പറഞ്ഞ വേഗം കേട്ടെ. എന്തായിരുന്നു സൈൻ ഓഫ് ആൻ ആംഗിൾ? ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോടെനസ്. ടാൻ ഓഫ് ആൻ ആംഗിൾ ആൽബിൻ? ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻറ്. വാട്ട് അബൌട്ട് ദ വാല്യൂ ഓഫ് ടാൻ 30? അമാൻ മൂസൻ, 1/√3. 1/√3. ടാൻ 30 ഈസ് 1/√3. ഫൈവ് ഷാനി, വാട്ട് അബൌട്ട് ടാൻ 60? 5 is mute on 5 is channel. Sulaima? Root 3. Root 3. What about sin 45? Apsana? 1/√3. 1 divided by? Apsana, once again, 1 divided root by? Root 2. 1 divided by root 2 is the value. Right. Then, Ashna? Ashna. Minha. Yes, sir. What about cos 60? Cos 16, 1/2. Cos 60 is 1/2. What about sin 60, Haripriya? Sir, root 3/2. Root 3 divided by 2. Okay, right. Now, we will discuss either the how we can find the sides of a triangle by using the concepts of trigonometry എന്നുള്ളതാണ്. അവിടെ നമ്മൾ പ്രത്യേകം എടുത്ത് പറഞ്ഞിരുന്നു, വി ഹാവ് ടു ഡിസ്കസ് ഓൺലി അബൌട്ട് ദ സ്പെസിഫിക് ആംഗിൾ 30 ഡിഗ്രി, 45 ഡിഗ്രി ആൻഡ് 60 ഡിഗ്രി, അല്ലേ? ആൻഡ് ഐ തിങ്ക് ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ദാറ്റ് വി ട്രൈഡ് വാസ് അബൌട്ട് ദാറ്റ് ഐസോസെൽസ് ട്രയാംഗിൾ. എല്ലാം ചെക്ക് ചെയ്തേ ലാസ്റ്റ് നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻ, അല്ലേ? ആം ഐ റൈറ്റ്? ഓക്കെ, ലിസൺ, ശ്രദ്ധിച്ചോ കേട്ടോ. സോ റൈറ്റ് നൗ വി നോ ഹൗ ടു ഫൈൻഡ് ദ സൈഡ്സ് ഓഫ് എ ട്രയാംഗിൾ. So if the triangle is provided, if the triangle with the one side and angle is provided, we know the method to find the remaining sides. Shirala. By using sine, cos or tan, we can find out the required sides by suitable calculation and simplification. In a question in the channel, when we look into the exercise questions or when we look into our syllabus, namukku triangle thanilla. നമ്മുടെ ക്വസ്റ്റ്യൻസിലേക്ക് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ, നിങ്ങൾ ചുമ്മാ ഒന്ന് മറിച്ച് നോക്കി, ഐ തിങ്ക് പേജ് നമ്പർ 178 ഓ സംതിങ് കൃത്യം ഓർക്കുന്നില്ല. എക്സസൈസ് 9.1 ഒന്ന് ഓപ്പൺ ചെയ്ത വേഗം. എക്സസൈസ് 9.1 ഓക്കെ, പേജ് നമ്പർ, ഇറ്റ്സ് മൈ മിസ്റ്റേക്ക്, പേജ് നമ്പർ 203, അല്ലേ? പേജ് നമ്പർ 203 നമുക്ക് എക്സസൈസ് 9.1 ഉള്ളത്. അതിൽ വെൻ യു ലുക്ക് ഇൻ ടു ദ ക്വസ്റ്റ്യൻ, യു ക്യാൻ സീ ദാറ്റ് ഔട്ട് ഓഫ് ദ 16 ക്വസ്റ്റ്യൻ ഓൺലി 3 ഹാസ് ഫിഗേഴ്സ്, അല്ലേ? ഒരു 9.11, 9.12, 9.13, മൂന്ന് ഫിഗേഴ്സ് ആണ് അവർ കൊടുത്തിട്ടുള്ളത്. റിമൈനിങ് 13 ക്വസ്റ്റ്യൻസിനും ഫിഗേഴ്സ് ഇല്ല. പകരം ദ ക്വസ്റ്റ്യൻസ് ആർ ഗിവൺ ആസ് സർട്ടൻ പാരഗ്രാഫ്സ് ഓർ സർട്ടൻ സെന്റൻസ് ലൈക്ക് ദാറ്റ്. ശരിയല്ലേ? ആം ഐ റൈറ്റ്? അപ്പൊ നമ്മുടെ ഇവിടുത്തെ ടാർഗറ്റ്, അല്ലെങ്കിൽ നമ്മൾ ഇവിടെ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഐഡിയ എന്ന് പറയുന്നത്, ഹൗ വി ക്യാൻ ഡ്രോ ദ ട്രയാംഗിൾ ഫ്രം ദ ഗിവൻ സെന്റൻസ്. ഇതാണ് നമുക്ക് പഠിക്കേണ്ടത്. നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, നമ്മുടെ ക്വാഡ്രാറ്റിക് ഇക്വേഷനിലും പെയർ ഓഫ് ലീനിയർ ഇക്വേഷനിലും ഇതിനോട് സിമിലർ ആയ ഒരു ഐഡിയ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു, ഓർക്കുന്നില്ലേ? ഇപ്പൊ നമുക്ക് ആദ്യം, നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, നമ്മൾ പെയർ ഓഫ് ലീനിയർ ഇക്വേഷനിൽ പഠിച്ചത് ഹൗ ടു സോൾവ് ആൻ ഇക്വേഷൻ എന്നുള്ളതാണ്. റൈറ്റ് വിശാൽ ഖാൻ, നമുക്ക് എന്തൊക്കെയായിരുന്നു മറ്റുള്ളൊരു ഇക്വേഷൻ സോൾവ് ചെയ്യാൻ? സാർ,
നമുക്ക് ഒരു ഇക്വേഷൻ പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻ സോൾവ് ചെയ്യാൻ എന്തൊക്കെ മെത്തേഡ്സ് ഉണ്ട്? സബ്സ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, എലിമിനേഷൻ, എലിമിനേഷൻ, ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ, ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ, ആ മറ്റേ ഇക്വേഷൻ റെഡ്യൂസിബിൾ ഫോം, റെഡ്യൂസിബിൾ ഫോം. ഒരു കേസ് ഇതിൽ നമ്മൾ മിസ് ചെയ്തിട്ടുണ്ടല്ലോ, ഒന്ന് പറയാം ആസിയ, ഒരു കേസ് നമ്മൾ മിസ് ചെയ്തിട്ടുണ്ടല്ലോ ഇതിൽ. സബ്സ്റ്റിറ്റ്യൂഷൻ, എലിമിനേഷൻ, ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ, റെഡ്യൂസിബിൾ, ഗ്രാഫിക്കൽ, ഗ്രാഫിക്കൽ മെത്തേഡ്. ദീസ് ആർ ദ ഡിഫറെന്റ് വേസ് ബൈ വിച്ച് വി ക്യാൻ സോൾവ് എ പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻ. നൗ വെൻ വി ഡിസ്കസ് അബൌട്ട് എ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ, വാട്ട് ആർ ദ മെത്തേഡ്സ്? ഒന്ന് പറഞ്ഞാൽ ആലിയ, ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യുന്ന മെത്തേഡ്സ് എന്തൊക്കെയാ? ഓർമ്മയില്ല. ആ മെത്തേഡ്സ് ഓർമ്മയില്ലേ? മെത്തേഡ്സിന്റെ പേര്, മൂന്ന് മെത്തേഡ്സ് ഉണ്ട്, അതിൽ ഓരോ ഡിലീറ്റഡ് ആ, ബാക്കി രണ്ട് മെത്തേഡ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. അനന്യ, വാട്ട് ആർ ദ മെത്തേഡ്സ്? കേട്ടില്ല അനന്യ. മൈക്ക് വർക്ക് ചെയ്യുന്നില്ല. ഹന്ന സാലി, സ്പ്ലിറ്റ് ഇൻ ദി മിഡിൽ ടേം, ക്വാഡ്രാറ്റിക് ഫോർമുല. ക്വാഡ്രാറ്റിക് ഫോർമുല ഫസ്റ്റ് മെത്തേഡ് എനിക്ക് ക്ലിയർ ആയല്ലോ, ഒന്നുകൂടെ പറഞ്ഞേ. സ്പ്ലിറ്റിംഗ് ദി മിഡിൽ ടേം, സ്പ്ലിറ്റിംഗ് ദി മിഡിൽ ടേം ഓർ ഫാക്ടറൈസേഷൻ. പിന്നെ അവിടെ വരുന്ന തേർഡ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ എന്നുള്ള മെത്തേഡ് ആയിരുന്നു, ബട്ട് അത് നമ്മൾ ഡിലീറ്റഡ് കാറ്റഗറിയാണ്, നമ്മൾ പഠിച്ചിട്ടില്ല. കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ മെത്തേഡ് ഉണ്ട്, പിന്നെ നമുക്ക് ക്വാഡ്രാറ്റിക് ഫോർമുല ഉണ്ട്. ഓക്കെ, അപ്പൊ ഈ രണ്ട് ചാപ്റ്ററിലും ആദ്യം നമ്മൾ പഠിക്കുന്നത് ഹൗ ടു സോൾവ് എ പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻ ഓർ ഹൗ ടു സോൾവ് എ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. രണ്ടാമത് നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട്, സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻ, നമ്മൾ അതിന്റെ പേരും പഠിച്ചിട്ടുണ്ട്. അതായത് ആ ക്വസ്റ്റ്യന്റെ പ്രത്യേകത ഇക്വേഷൻ തന്നിട്ടുണ്ടാവില്ല അല്ലെ? ഐ ഹോപ്പ് യു റിമെമ്പർ, ഇക്വേഷൻ തന്നിട്ടുണ്ടാവില്ല. നമ്മൾ ഇക്വേഷൻ ഫസ്റ്റ് ഫോർമുലേറ്റ് ചെയ്യും, എന്നിട്ട് നമ്മൾ സോൾവ് ചെയ്യും. ആ ടൈപ്പ് ക്വസ്റ്റ്യൻ ഒരു കോമൺ പേര് പറയാറുണ്ടല്ലോ ഫാത്തിമ റഫി. വേർഡ് പ്രോബ്ലംസ് നമ്മൾ ഇന്നലെ ഇത് പറഞ്ഞായിരുന്നോ? പറഞ്ഞോ നമ്മളിത്? ഞാൻ ഓർക്കുന്നില്ല, അതുകൊണ്ട് ജസ്റ്റ് ഒന്നുകൂടെ പറഞ്ഞു കേട്ടോ. എനിവേ, അപ്പോട്ടെ, വേർഡ് പ്രോബ്ലം. വേർഡ് പ്രോബ്ലംസ് നമ്മൾ പല 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 കാറ്റഗറി പഠിച്ചിട്ടുണ്ട്. ജോമെട്രിക് പ്രോബ്ലംസ് ഉണ്ട്, പ്രോബ്ലംസ് റിലേറ്റഡ് ടു ഏജ് ഉണ്ട് അല്ലെ, നമ്പർ റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, സ്പീഡ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഇങ്ങനെയൊക്കെ നമ്മൾ പല കാറ്റഗറി ചെയ്തിട്ടുണ്ട്. അപ്പൊ അവിടെ ഞാൻ ജസ്റ്റ് പറയാൻ കാരണം, ഇൻ ദോസ് ടു ചാപ്റ്റേഴ്സ് നമ്മൾ പഠിച്ചു ഹൗ ടു സോൾവ് ആൻ ഇക്വേഷൻ. നമ്മൾ പഠിച്ച കാര്യമാണ് ഹൗ ടു സോൾവ് ആൻ ഇക്വേഷൻ. അതുപോലെ നമ്മൾ രണ്ടാമത് പഠിച്ചു ഹൗ ടു ഫോർമുലേറ്റ് ആൻ ഇക്വേഷൻ. ഇങ്ങനെ രണ്ട് ഡിഫറെന്റ് ഐഡിയാസ് നമ്മൾ അവിടെ പഠിച്ചിരുന്നു. സിമിലർ ടു ദാറ്റ് ഈ ചാപ്റ്റർ നമ്മൾ എന്താ പഠിച്ചത് നോക്കി, ഫസ്റ്റ് നമ്മൾ പഠിച്ചു ഹൗ ടു ഫൈൻഡ് ദ സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾ, ഹൗ ടു ഫൈൻഡ് ദ സൈഡ്സ് ഓഫ് ട്രയാങ്കിൾ. സെക്കൻഡ്ലി നമ്മൾ എന്താ പഠിക്കാൻ പോകുന്നത്, ഹൗ വി ക്യാൻ കൺസ്ട്രക്ട് എ ട്രയാങ്കിൾ ഫ്രം ദ ഗിവൻ ഡാറ്റ. കണ്ടോ, അപ്പൊ ഞാൻ പറഞ്ഞത് മറ്റ് ചാപ്റ്റേഴ്സിനോട് വളരെ സിമിലർ ആണ്, അല്ലെങ്കിൽ കണക്റ്റഡ് ആണ് നമ്മുടെ ഈ ആപ്ലിക്കേഷൻ ഒരു പാറ്റേൺ. കാരണം നമ്മൾ ആദ്യം ട്രയാങ്കിൾ എങ്ങനെ വരയ്ക്കുക സോൾവ് ചെയ്യാമെന്ന് പഠിച്ചു, ഇപ്പൊ നമ്മൾ ട്രയാങ്കിൾ എങ്ങനെ വരയ്ക്കുക എന്നാണ് പഠിക്കാൻ പോകുന്നത്. ഐ ഹോപ്പ് ദ ഐഡിയ ഇസ് ക്ലിയർ, റൈറ്റ്? ഓക്കെ, ഇത് ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ മാത്രമാണ് കേട്ടോ. നൗ ഇൻ ഓർഡർ ടു സ്റ്റഡി അബൌട്ട് ദ മെത്തേഡ് ഓഫ് ഡ്രോയിങ് എ ട്രയാങ്കിൾ ഓർ ഡ്രോയിങ് എ റഫ് ഫിഗർ ഫ്രം ദ ഡേറ്റ പ്രൊവൈഡഡ്, നമുക്ക് ചില ടേംസ് പഠിക്കേണ്ടതുണ്ട്. ഓക്കെ, ചില വാക്കുകൾ നമുക്ക് പഠിച്ചാൽ മാത്രമേ കൃത്യമായിട്ട് നമുക്ക് ഫിഗേഴ്സ് വരയ്ക്കാനും കൺസ്ട്രക്ഷൻസ് കംപ്ലീറ്റ് ചെയ്യാനും പറ്റൂ. അതിന് മുമ്പേ ഒരു കാര്യം ചെയ്തിട്ടെ, ഈ ചാപ്റ്റർ പഠിപ്പിച്ച സ്കൂളുകളൊന്ന് ഹാൻഡ് റൈസ് ചെയ്ത്, ജസ്റ്റ് ഇൻ വീഡിയോ. ആപ്ലിക്കേഷൻ ഓഫ് ട്രിഗണോമെട്രി പഠിപ്പിച്ചത് ഇലാഹിയ ഏകദേശം എത്തിയിട്ടുണ്ട്, സെന്റ് തോമസ്. ആ ഓക്കെ, അപ്പൊ എനിക്ക് ചോദിക്കുമ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് ആൻസേഴ്സ് പറഞ്ഞു കേട്ടോ. ഏ ആഹ്, അത് പറഞ്ഞപ്പോ ചെയ്തോളല്ലോ, ആ ടേംസ് പറയുമ്പോൾ ഡെഫിനിഷൻസ് ഒക്കെ പോകണം കേട്ടോ. റൈറ്റ്, നമ്മളിവിടെ ആദ്യം ഡിഫൈൻ ചെയ്യുന്ന രണ്ട് പ്രധാനപ്പെട്ട ടേംസ് ആംഗിൾ ഓഫ് എലിവേഷൻ, ആംഗിൾ ഓഫ് ഡിപ്രഷൻ എന്ന രണ്ട് വാക്കാണ്. എന്താ ഞാൻ പറയാം, തൽക്കാലം വാക്കൊക്കെ അവിടെ നിൽക്കട്ടെ, നിങ്ങൾ ചിന്തിച്ചു നോക്കുക, ശ്രദ്ധിച്ച് കേൾക്കണം ഞാൻ പറഞ്ഞ കാര്യം. നമ്മൾ സപ്പോസ് ഒരു മാളിൽ, സേ എക്സാമ്പിൾ, ഒരു മാളിൽ നമ്മൾ പോവാണ്. നാച്ചുറലി ഇപ്പോൾ നമുക്ക് വെക്കേഷൻ ടൈമൊക്കെ ആകുമ്പോൾ ഒരുപാട് ക്രിസ്മസ് റിലേറ്റഡ് ഇവൻറ്റുകളും ന്യൂ ഇയർ റിലേറ്റഡ് ഇവൻറ്റ്സ് ഒക്കെ നമുക്ക് എന്തുണ്ടാവും, മാളിലൊക്കെ നടക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ മാളിൽ ചെല്ലുക. അപ്പോൾ നമ്മൾ മാളിൽ ചെന്നപ്പോൾ സപ്പോസ് നമുക്ക് അട്രാക്റ്റീവായ എന്തെങ്കിലും ഐറ്റം ഡിസ്പ്ലേയിൽ വെച്ചിട്ടുണ്ട്, സേ എക്സാമ്പിൾ. അല്ലെങ്കിൽ അവിടെ ഒരു ചെറിയ ഇവന്റ്, മാളിനുള്ളിൽ ചെറിയൊരു ഇവന്റ് നടക്കുക. ഓക്കെ, ഈ നടക്കുന്ന ഇവന്റ് നമ്മൾ കാണുക, എല്ലാവരും നമ്മൾ ഇരുന്നിട്ടോ നിന്നിട്ടോ ബൈ സം മീൻസ് നമ്മൾ ആ ഇവന്റ് കാണുക. ഈ ഇവന്റ് കാണാൻ വേണ്ടി നമ്മൾ നോക്കുന്നത് നേരെ ആയിരിക്കും, റൈറ്റ്?
ഒരു ഇവന്റ് ഇപ്പൊ നിങ്ങൾ എക്സാമ്പിൾ, നിങ്ങളിപ്പോ ക്ലാസ് ശ്രദ്ധിക്കുക, ക്ലാസ് കേട്ടോണ്ടിരിക്കുക, അല്ലെങ്കിൽ ക്ലാസ് ബോർഡ് കണ്ടോണ്ടിരിക്കുക, മൊബൈൽ കണ്ടോണ്ടിരിക്കുക, നിങ്ങൾ നോക്കുന്നത് നേരെ അല്ലേ? അല്ലെ തല കീബോർഡ് താത്തിട്ട് തല മേളിലേക്ക് നോക്കിയിട്ടാണോ നിങ്ങൾ കാണുക? അല്ലല്ലോ, നേരെ അല്ലേ നോക്കുന്നത്? ഓക്കെ, ഈ നേരെയുള്ള നോട്ടം, ഈ നേരെയുള്ള നോട്ടത്തിന് നമ്മളൊരു പേര് പറയും. ആർക്കെങ്കിലും പറയാം? എനിവൺ? നമ്മൾ ഈ നേരെ നോക്കുന്ന നോട്ടത്തിന് ഒരു പേരുണ്ട്. When we view an object without raising our head or without lowering our head, നേരെ തന്നെ നമ്മൾ ഒരു ഒബ്ജക്റ്റിനെ വ്യൂ ചെയ്യുന്നതിന് ഒരു പേരുണ്ട്, ആ നോട്ടത്തിന് ഒരു പേരുണ്ട്. ഇനി ലൈൻ ഓഫ് സൈറ്റിൽ ഒരു കാര്യം കൂടെ അതിൻ്റെ കൂടെ ഒന്ന് ആഡ് ചെയ്യണം, അപ്പോഴേ കംപ്ലീറ്റ് ആവുള്ളൂ. ലൈൻ ഓഫ് സൈറ്റ് മാത്രമല്ല, ലൈൻ ഓഫ് സൈറ്റ് മാത്രമല്ല, എനിവൺ? ഇല്ല, പിടിയിട്ടില്ല. ശരി, പേര് ഞാൻ പറയാം, പേര് ഞാൻ പറയാം, പേരോടെ നിൽക്കട്ടെ. ഇനി ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പൊ നിങ്ങൾ മൊബൈലിലേക്ക് നോക്കുന്നത് നേരെയാണ്, ലാപ്ടോപ്പിന്റെ സ്ക്രീനിലേക്ക് നോക്കുന്നത് നേരെയാണല്ലേ? ആരും മാറ്റമൊന്നുമില്ലല്ലോ. ആരും ഇങ്ങനെ കീബോർഡ് നോക്കിയോ മേപ്പോട്ട് നോക്കിയോ ലാപ്ടോപ്പ് കാണുന്നില്ലല്ലോ. എല്ലാവരും കണ്ട് നേരെ തന്നെയല്ലോ ലാപ്പ് ഇരിക്കുന്നത്, എവരി വൺ. ശരി, ഇനി നിങ്ങൾ എല്ലാവരും ഈ ഇരിക്കുന്ന പോസ്റ്ററിൽ, ഇപ്പൊ നിങ്ങൾ ഇരിക്കുന്ന പോസ്റ്ററിൽ നിന്ന് ബോഡി മാറ്റരുത് കേട്ടോ. ബോഡി മാറ്റരുത്, തല നിങ്ങൾക്ക് തലയും കണ്ണൊക്കെ വേണമെങ്കിൽ മേളിലേക്കും താഴേക്കൊക്കെ നോക്കാം. നിങ്ങളുടെ ഇരിക്കുന്ന റൂമിലെ റൂഫിലുള്ള ലൈറ്റോ ഫാനോ ഒന്ന് ഒബ്സർവ് ചെയ്യൂ. എല്ലാവരും റൂമിലുള്ള ലൈറ്റോ ഫാനോ, ലൈറ്റോ ഫാനോ, ഇപ്പൊ ഫുൾ എ സി ആണെങ്കിൽ ചിലപ്പോൾ ഫാൻ ഉണ്ടാവില്ല, അതുകൊണ്ടാണ് ലൈറ്റോ ഫാനോ എന്ന് പറയാൻ കാരണം. നോക്കിയില്ലേ എല്ലാവരും? ഒരാളിങ്ങനെ ഇരിപ്പുണ്ട് മസിലും പിടിച്ച്. പിന്നെ ഈ പുള്ളി പറഞ്ഞാൽ നോക്കാൻ പോവില്ലേ? ആളുടെ പേര് ഞാൻ പറയുള്ള പുള്ളി, അവിടെ ഒരു പണിയില്ലാണ്ട് മേപ്പോട്ട് നോക്കാനൊക്കെ പറയും, ഇപ്പൊ ഞാൻ അത് നോക്കാൻ പോവില്ലേ? ഓക്കെ, റൈറ്റ്, നിങ്ങൾ നോക്കി. ശരി, ഇനി നിങ്ങൾ നിങ്ങളുടെ നേരെ നേരെ പുറകിലുള്ള ഒരു ഒബ്ജക്റ്റ് വ്യൂ ചെയ്ത്, നേരെ പുറകിലുള്ള, നിങ്ങൾ ഇരിക്കുന്നതിന് നേരെ പുറകിൽ, എണീറ്റ് പോകുന്നു വേണ്ട, അവിടെ ചുമ്മാ കഴുത്ത് തിരിച്ചാൽ മതി. തിരിക്കണം വിശാല കഴുത്ത്, എന്നെ ഇത്ര ബുദ്ധിമുട്ട്. ആ തിരിയട്ടെ. ആ ഓക്കെ 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 ഓക്കെ, റൈറ്റ്. ഇനി ഫ്ലോറിൽ കിടക്കുന്ന ഒരു ഒബ്ജക്റ്റ് വ്യൂ ചെയ്ത്, ഫ്ലോറിൽ കിടക്കുന്ന ഒരു ഒബ്ജക്റ്റ്, സംതിങ് ഇൻ ദ ഫ്ലോർ, വാട്ട് ഓർ ഇറ്റ് മീൻ, നോക്കിയില്ലേ? ശരി, ശ്രദ്ധിച്ചോ കേട്ടോ, ശ്രദ്ധിച്ചോ, ബാക്ക് ടു അവർ ക്ലാസ്. ഇവിടെ ശ്രദ്ധിച്ചു കേട്ടോ, ഇപ്പൊ നമ്മളുടെ ഫ്ലോർ ഇത് എങ്ങനെയുണ്ട്? ലെറ്റ് അസ് അസ്യൂം ദാറ്റ് ദിസ് ഇസ് അവർ ഫ്ലോർ. ഇത് നമ്മുടെ ഫ്ലോർ ആണ്. ഓക്കെ, ഇതാണ് ഇപ്പൊ നിങ്ങൾ ഇരിക്കുന്ന ഫ്ലോർ കേട്ടോ. ഈ ഫ്ലോറിൽ നിങ്ങൾ ചെയറിൽ ഇരിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ രൂപം വരയ്ക്കാനും മാത്രമുള്ള ഡ്രോയിങ് സ്കില്ലൊന്നും എനിക്കില്ല, ഞാൻ അതിലേക്ക് പോകുന്നുമില്ല. സപ്പോസ് ചെയ്താണ് നിങ്ങൾ കുറച്ച് ഹൈറ്റ് ഞാൻ കൂട്ടി വരയ്ക്കുകയാണ്, കാരണം നമുക്ക് താഴേക്കുള്ള ആ ഒബ്ജക്റ്റിന്റെ വ്യൂ കൂടി പറയാനാണ് കേട്ടോ. ഇതാണ് നിങ്ങൾ സപ്പോസ്, ഇതാണ് നിങ്ങളുടെ ഐ. ഓക്കെ, ദിസ് ഇസ് യുവർ ഐസ്, ഇതാണ് നിങ്ങളുടെ ഐസിന്റെ പോയിന്റ്. കുഴപ്പമില്ലല്ലോ. നിങ്ങൾ നേരെ മൊബൈലിലേക്ക് നോക്കുമ്പോൾ ഞാൻ രണ്ട് മൂന്ന് സിറ്റുവേഷൻസ് പറയുന്ന കേട്ടോ. ഇപ്പൊ ഇവിടെ നമ്മളുടെ മൊബൈൽ സ്ക്രീൻ ആണെങ്കിൽ നിങ്ങൾ നോക്കുന്നത് മൊബൈൽ സ്ക്രീനിലേക്ക് നിങ്ങൾ നോക്കുന്നത് എങ്ങനെയാണ്? ശരിയല്ലേ, കണ്ണ് നേരെ നോക്കുക. ആം ഐ റൈറ്റ്? ഇനി ഇതുപോലെ തന്നെ സപ്പോസ് യു ആർ വ്യൂവിങ് ആൻ ഒബ്ജക്റ്റ് ഇൻ ദ ഫ്ലോർ, അവിടെ നിങ്ങൾ നോക്കുന്നത് നിങ്ങളുടെ കണ്ണ്, നിങ്ങൾ എന്തായാലും ഈ ഒബ്ജക്റ്റിനെ കാണണമെങ്കിൽ നേരെ തന്നെ മസിൽ പിടിച്ച് നോക്കിയിരുന്ന ഫ്ലോറിൽ കിടക്കുന്ന ഒബ്ജക്റ്റ് കാണാൻ പറ്റൂ. കൻ യു സീ? ഒരിക്കലും പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യേണ്ട വരും അത് കാണണമെങ്കിൽ? ഫാരിസേ, ഈ ഫ്ലോറിൽ ഒബ്ജക്റ്റ് കാണാൻ നമ്മൾ എന്ത് ചെയ്യേണ്ട വരും? നമ്മൾ താഴേക്ക് നോക്കണം. അപ്പൊ താഴേക്ക് നോക്കുമ്പോ നമ്മളുടെ കണ്ണും ഈ ഒബ്ജക്റ്റും, ശ്രദ്ധിച്ചു കേൾക്കണം കേട്ടോ, നമ്മളുടെ കണ്ണും ഈ ഒബ്ജക്റ്റും ഇങ്ങനെ ഒരു ലൈനാണ്. വെൻ വി ജോയിൻ അവർ ഐസ് വിത്ത് ദ ഒബ്ജക്ട് വി ആർ സീയിങ് വി ഗെറ്റ് എ സ്ട്രേറ്റ് ലൈൻ ലൈക്ക് ദിസ്, റൈറ്റ്? ഇനി സിമിലർലി സപ്പോസ് വി ആർ വ്യൂവിങ് ആൻ ഒബ്ജക്ട് അറ്റ് എ പർട്ടിക്കുലർ ഹൈറ്റ്. ഞാൻ നേരെ നമ്മുടെ റൂഫിൽ നോക്കാൻ പറഞ്ഞതുപോലെ ഒരു ഒബ്ജക്റ്റ് നമ്മൾ നോക്കാനിരിക്കട്ടെ. ഇങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ഈ ഒബ്ജക്റ്റിനെ കാണണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ട വരും? ഫൈവ് ശാനു, ഇയാളെ കാണണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ മുകളിലേക്ക് പോകേണ്ടി വരും അല്ലേ. നമ്മൾ എന്തായാലും കഴുത്തിങ്ങനെ മുകളിലേക്ക് റേസ് ചെയ്ത് നോക്കിയാലാണ് നമുക്ക് ആ ഒബ്ജക്റ്റ് കൃത്യം കാണാൻ പറ്റുക. ആം ഐ റൈറ്റ്? ഓക്കെ, അപ്പൊ ഈ മുകളിലുള്ള ഒബ്ജക്റ്റും നമ്മളുടെ കണ്ണും തമ്മിലുള്ള ലൈൻ നമ്മൾ ജോയിൻ ചെയ്താൽ ഇതാണ് ആ ലൈൻ. ഓക്കെ, ഇതിപ്പോ പല 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 പൊക്കത്തിലേക്ക് നിങ്ങൾ ആലോചിച്ച് നോക്കി. ഒരു ഒബ്ജക്റ്റ് നമ്മളുടെ ഐ ലെവലിന്റെ മുകളിലാണ്. ഓക്കെ, പല ഒബ്ജക്റ്റ് എടുക്കുമ്പോഴും പല ലെവലിലായിരിക്കും ഇരിക്കുക, ശരിയല്ലേ? അപ്പൊ നിങ്ങൾ നേരെ നോക്കിയിരിക്കുകയാണ് ക്ലാസ്സിൽ. ഓക്കെ, നിങ്ങളുടെ ഭിത്തിയിൽ നമ്മൾ നേരെ നോക്കുന്നതിന്റെ കുറച്ച് മുകളിലൊരു പോയിന്റ് നമ്മൾ ജസ്റ്റ് തല മുകളിലേക്ക് നോക്കിയാൽ, ശരിയല്ലേ?
കുറച്ചുകൂടെ എബോവ് ആണ് ബോൾ ഒരു നമ്മൾ വ്യൂ ചെയ്യുന്ന ഒബ്ജക്റ്റ് എങ്കിലും കുറച്ചുകൂടെ നമ്മൾ റൈസ് ചെയ്യേണ്ടത്, കുറെ കൂടെ മുകളിലാണ് നല്ല പോലെ നമ്മൾ റൈസ് ചെയ്യേണ്ടത്, റൈറ്റ്? ശരിയല്ലേ, നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നില്ലല്ലോ ഞാൻ പറയുന്ന കാര്യം. ഇതുപോലെ തന്നെയാണ് താഴേക്കുള്ള കാര്യം. ഇപ്പൊ നമ്മൾ നേരെ നോക്കുന്നതിന്റെ തൊട്ട് താഴെ നമ്മൾ ജസ്റ്റ് തല താത്തിയാൽ മതി, കുറച്ചുകൂടെ താഴെ കുറച്ചുകൂടെ നമ്മൾ താത്തേണ്ടി വരും, ഇനി താഴെ വീണ്ടും നമ്മൾ താത്തേണ്ടി വരും, റൈറ്റ്? ഇങ്ങനെ നമ്മൾ നമ്മളുടെ കണ്ണുകൊണ്ട് ഡിഫറെന്റ് ഡിഫറെന്റ് ഒബ്ജക്ട്സിനെ വ്യൂ ചെയ്യുമ്പോൾ അവിടെ എല്ലാം ഡിഫറെന്റ് ഡിഫറെന്റ് ലൈൻസ് നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും വിത്ത് അവർ ഐ ആൻഡ് ദ ഒബ്ജക്ട് വി ആർ വ്യൂവിങ്. നമ്മൾ വ്യൂ ചെയ്യുന്ന ഒബ്ജക്റ്റ് നമ്മുടെ കണ്ണ് നമ്മളിങ്ങനെ നമുക്ക് പല 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 ലൈനുകൾ വരയ്ക്കാൻ പറ്റും. ഇവിടെ എവിടെയോ ഈ എല്ലാ ലൈനിനെയും നമ്മൾ വിളിക്കുന്ന കോമൺ നെയിം ആണ് നേരത്തെ ആസിയ പറഞ്ഞ വേർഡ്. ഇറ്റ് ഈസ് കോൾഡ്, ആസിയ ഒന്ന് റിപ്പീറ്റ് ചെയ്തേ, ഇറ്റ് ഈസ് കോൾഡ് ലൈൻ ഓഫ് സൈറ്റ്. ലൈൻ ഓഫ് സൈറ്റ് എന്നാണ് നമ്മൾ ഈ വരകൾക്കെല്ലാം പറയാം. ദ ലൈൻ ജോയിനിങ് അവർ ഐസ് വിത്ത് ദ ഒബ്ജക്ട് ദാറ്റ് വി ആർ വ്യൂവിങ് ഇറ്റ് ഈസ് കോൾഡ് ലൈൻ ഓഫ് സൈറ്റ്. റീഡിയോ ഇനി കേട്ടോ, തീർന്നിട്ടില്ല. ഈ ലൈൻ ഓഫ് സൈറ്റുകളിൽ വൺ ലൈൻ ഓഫ് സൈറ്റ് ഈസ് സ്ട്രെയിറ്റ്, ഇൻ അനദർ വേർഡ്സ് ഇറ്റ് ഈസ് പാരലൽ ടു ദ ഗ്രൗണ്ട്. ശരിയല്ലേ, ഒരാൾ കൃത്യം നേരെ നിൽക്കുന്നുണ്ട്, ആ ആള് നമ്മൾ വിളിക്കുന്ന പേരാണ് ദിസ് വൺ ഈസ് കോൾഡ് നോർമൽ ലൈൻ ഓഫ് സൈറ്റ്. അപ്പൊ എല്ലാവരും നമ്മൾ കോമൺലി ലൈൻ ഓഫ് സൈറ്റ് എന്ന് വിളിക്കും. അതില് ആ കൃത്യം നേരെ നിൽക്കുന്ന ആളെ വിളിക്കുന്ന സ്പെഷ്യൽ നെയിം ആണ് എന്ത്? നോർമൽ ലൈൻ ഓഫ് സൈറ്റ്. എല്ലാവർക്കും ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്റെ കൂടെ ഒരു പോയിന്റ് ഞാൻ ആഡ് ചെയ്യാം കേട്ടോ, ശ്രദ്ധിച്ചു കേട്ടോ. അപ്പൊ നമ്മൾ സാധാരണ ഒരു ഒബ്ജക്റ്റ് നോക്കുന്നത് നേരെയാണ്, അതാണ് നോർമൽ ലൈൻ ഓഫ് സൈറ്റ്. സപ്പോസ് ആൻ ഒബ്ജക്റ്റ് ഈസ് എബവ് അവർ നോർമൽ ലൈൻ ഓഫ് സൈറ്റ് വി ഹാവ് ടു വ്യൂ വിറ്റ് ബൈ റൈസിങ് അവർ ഹെഡ്. ഓക്കെ, അങ്ങനെ നമ്മൾ തല പൊക്കി മേളിലേക്ക് നോക്കുമ്പോൾ ഉള്ള ലൈൻ ഓഫ് സൈറ്റും നോർമൽ ലൈൻ ഓഫ് സൈറ്റും തമ്മിലുള്ള ആംഗിളിന്റെ പേരാണ് ആംഗിൾ ഓഫ് എലവേഷൻ. ഇതിനെ വിളിക്കുന്ന പേരാണ് ആംഗിൾ ഓഫ് എലവേഷൻ. ദ ആംഗിൾ ബിറ്റ്വീൻ ദ നോർമൽ ലൈൻ ഓഫ് സൈറ്റ് ആൻഡ് ദ ലൈൻ ഓഫ് സൈറ്റ് വെൻ വി വ്യൂ ആൻ ഒബ്ജക്ട് എബോവ് ഐ ലെവൽ. ഓക്കെ, അപ്പൊ ഇതിന്റെ നേരെ കോൺട്രറി ആണ് ആര്? ആംഗിൾ ഓഫ് ഡിപ്രഷൻ. അത് നമ്മള് നോർമൽ ലൈൻ ഓഫ് സൈറ്റിൽ നിന്ന് താഴെ ഇരിക്കുന്ന ഒരു ഒബ്ജക്റ്റിനെ വ്യൂ ചെയ്താൽ വി കോൾ ദാറ്റ് പർട്ടിക്കുലർ ആംഗിൾ ആസ് ആംഗിൾ ഓഫ് ഡിപ്രഷൻ എന്ന് നമ്മൾ വിളിക്കും. ആംഗിൾ ഓഫ് ഡിപ്രഷൻ ഇതാണ് ആംഗിൾ ഓഫ് എലവേഷനും ആംഗിൾ ഓഫ് ഡിപ്രഷൻ. ഓക്കെ, സോ എവ്രി വൺ നിങ്ങൾക്ക് ക്ലിയർ ആവുന്ന കോളത്തിൽ എഴുതി വെച്ച കാര്യങ്ങൾ വേഗം ഇൻ യുവർ ഓൺ വേർഡ്സ് ഫാസ്റ്റ് പെട്ടെന്ന് എഴുതിക്കോ. ടെക്സ്റ്റ് ഒന്നും തുറക്കേ വേണ്ടോ, ടെക്സ്റ്റ് ഒക്കെ അടച്ചു വെച്ചേരെ, പെട്ടെന്ന് എഴുതിക്കോ. ജോയിൻ ബാക്ക് വേഗം. ജസ്റ്റ് ഞാൻ ബോർഡിൽ വരച്ചേക്കുന്ന ഫിഗർ അങ്ങനെ തന്നെ വരച്ചെടുത്തത്, അതുകൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല കേട്ടോ. നിങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവുന്ന പോലെ എഴുതണം. നോർമൽ ലൈൻ ഓഫ് സൈറ്റ് എന്ന് പറയുമ്പോൾ നേരെ നോക്കുന്ന നോട്ടം. ഇതിൽ ഏറ്റവും അധികം മിസ്റ്റേക്സ് വരിക, നമ്മൾ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ ഏറ്റവും അധികം മിസ്റ്റേക്സ് വരിക ആംഗിൾ ഓഫ് ഡിപ്രഷനിലാണ്. അതുകൊണ്ട് കൃത്യമായിട്ട് മെൻ നോട്ട് ചെയ്തോളണം. നോർമൽ ലൈനും താഴേക്കുള്ള ലൈനും അവർ തമ്മിലുള്ള ആംഗിളാണ് ആംഗിൾ ഓഫ് ഡിപ്രഷൻ. നോർമൽ ലൈനും മുകളിലേക്കുള്ള ലൈനും തമ്മിലുള്ള ആംഗിളാണ് ആംഗിൾ ഓഫ് എലവേഷൻ. വിടാവട്ടെ, മലയാളത്തിൽ എഴുതി വെച്ചോ, ഒരു കുഴപ്പമില്ല. നിങ്ങൾക്ക് മനസ്സിലാവുന്ന പോലെ നിങ്ങൾ എഴുതി വെച്ചോ, ഇറ്റ് ഈസ് ഫോർ യുവർ അണ്ടർസ്റ്റാൻഡിങ്. അതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് എഴുതേണ്ടത്. ഒരുപാട് പ്രാക്ടിക്കൽ എക്സാമ്പിൾസ് ഉണ്ട്, ഞാൻ അതിലേക്കൊക്കെ വരാം. ക്വസ്റ്റ്യനുകൾ ജസ്റ്റ് ഒന്ന് കാര്യങ്ങൾ നോട്ട് ചെയ്യും, നമുക്ക് എക്സാമ്പിൾസിലേക്ക് വരാം.
ഡെഫിനിഷൻ ആയിട്ട് പഠിക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. ഡെഫിനിഷൻ ആയിട്ട് നമ്മൾ എഴുതുകയാണെങ്കിൽ ആംഗിൾ ഓഫ് എലവേഷൻ ആംഗിൾ ബിറ്റ്വീൻ നോർമൽ ലൈൻ ഓഫ് സൈറ്റ് ആൻഡ് ദ ലൈൻ ഓഫ് സൈറ്റ് വെൻ വി വ്യൂ ആൻ ഒബ്ജക്ട് എബോവ് ഓർ ഐ ലെവൽ എന്നൊക്കെ പറഞ്ഞു എഴുതുന്നത്. ഡെഫിനിഷൻ ആയിട്ട് ബൈ ഹേർട്ട് ചെയ്യൊന്നും വേണ്ട, ബട്ട് യു ഷുഡ് ബി വെരി ക്ലിയർ അബൌട്ട് ദ ഐഡിയ. കാരണം ഈ രണ്ട് വാക്കുകൾ നമ്മളുടെ ട്രയാങ്കിൾസ് കൺസ്ട്രക്ട് ചെയ്യുന്നതിൽ വളരെ ക്രൂഷ്യൽ റോൾ ആളാണ്. അതുകൊണ്ടാണ് അർഫാസ് നോട്ട് ചെയ്തോടാ. അർഫാസ് യെസ് സർ. ക്ലിയർ ആണോ ഐഡിയ? അതെ അതെ ക്ലിയർ ആണ്. ഓക്കെ ഖദീജ, ഖദീജ സിയ യെസ് സർ നോട്ട് ചെയ്തോ? യെസ് സർ. ഓക്കെ. റൈറ്റ്, അപ്പൊ ഒന്ന് വായിച്ച് ഒന്ന് നോട്ട് ചെയ്ത കാര്യം ഒന്ന് വായിച്ച കേക്കട്ടെ. എന്താണ് നോട്ട് ചെയ്തതെന്നൊന്ന് കേക്കട്ടെ. അബ്ദുൽ ഖഹാർ ഒന്ന് വായിച്ചടാ, എന്താ എഴുതിയേക്കുന്നതെന്ന്. എഴുതിയേക്കുന്ന വെച്ചാൽ കുഴപ്പമില്ല, മലയാളം ഇംഗ്ലീഷ് ഡസൻ മാറ്റർ. When we look straight to a object in front of our eyes called normal line of sight. Fine, അതാണ് നോർമൽ ലൈൻ ഓഫ് സൈറ്റ്. നമ്മൾ നേരെ ഒരു ഒബ്ജക്റ്റിനെ വ്യൂ ചെയ്യുന്നു, നോർമൽ ലൈൻ ഓഫ് സൈറ്റ്. ഓക്കെ, ദെൻ പിന്നെ മേളിലോട്ട് നോക്കണേന് ഓക്കെ. വെൻ വി മേളിലേക്ക് നോക്കുന്നതെന്ന് പറയുമ്പോൾ അതിൽ പ്രശ്നമുണ്ട്. മേളിലേക്ക് നോക്കുന്നതിനല്ല എലവേഷൻ എന്ന് പറയാ, ആംഗിൾ ബിറ്റ്വീൻ നമ്മൾ ആ മുകളിലേക്ക് നോക്കുന്ന ലൈനും നോർമൽ ലൈനും. കാരണം നമ്മൾ മേളിലേക്ക് നോക്കുന്നു താഴേക്ക് നോക്കുന്നു എന്ന് എഴുതുമ്പോൾ പ്രശ്നം എന്താണെന്നറിയോ? ഞാൻ അത് പറഞ്ഞുതരാം. നമ്മൾ ഈ ഡിപ്രഷനുമായി ബന്ധപ്പെട്ട് എലവേഷനിൽ അത്ര കുഴപ്പമുണ്ടാക്കില്ല, പക്ഷെ ഡിപ്രഷനിൽ നമ്മൾ എന്ത് ചെയ്യുന്നറിയോ, ഫിഗർ വരയ്ക്കുമ്പോൾ ഇങ്ങനെ ഉണ്ടെങ്കിൽ വരച്ചിരിക്കും. ഇവിടെ ഇങ്ങനെ ഗ്രൗണ്ട്, സേ എക്സാമ്പിൾ, ഫിഗർ നമ്മൾ വരയ്ക്കുമ്പോൾ ഇത് ഇങ്ങനെ ഗ്രൗണ്ട് ഉണ്ടെന്ന് സപ്പോസ് ചെയ്യുക. ഇതാണ് നമ്മുടെ ഗ്രൗണ്ട്. ഇനി ഒരാൾ ഇതേ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നു, ഇവിടെ ഒബ്ജക്റ്റ് ഉണ്ട്, ഇതിങ്ങനെ താഴേക്ക് നോക്കി, ഇവിടെ കൊണ്ടൊരു ആംഗിൾ ഓഫ് ഡിപ്രഷൻ മാർക്ക് ചെയ്യും. അതാണ് നമ്മൾ ഈ മുകളിലേക്ക് നോക്കുന്നു താഴേക്ക് നോക്കുന്നു എന്ന് എഴുതിയുള്ള കുഴപ്പം. കൃത്യമായിട്ട് മനസ്സിലാകണം കേട്ടോ, ഇത് തെറ്റാണ്, ദിസ് ഈസ് റോങ്. ഇതല്ല ഡിപ്രഷൻ. നോർമൽ ലൈൻ ഓഫ് സൈറ്റ് ഇതേ ഇങ്ങനെ, ഇതാണ് നോർമൽ. നോർമലും താഴേക്കുള്ളവനും തമ്മിലുള്ള ആംഗിൾ നല്ലപോലെ അത് മനസ്സിലാക്കണം കേട്ടോ. ദ ആംഗിൾ ബിറ്റ്വീൻ നോർമൽ ലൈൻ ഓഫ് സൈറ്റ് ആൻഡ് ദ ലൈൻ ഓഫ് സൈറ്റ് വെൻ വി വ്യൂ ആൻ ഒബ്ജക്ട് ഡൗൺവേർഡ്സ്. നോർമൽ ലൈൻ ഓഫ് സൈറ്റ് ആൻഡ് ദ ലൈൻ ലൈൻ ഓഫ് സൈറ്റ് ബിറ്റ്വീൻ സോറി ആൻഡ് ദ ലൈൻ ഓഫ് സൈറ്റ് വെൻ വി വ്യൂ ആൻ ഒബ്ജക്ട് അപ്വേർഡ്സ്. മുകളിലുള്ള ലൈനും നോർമൽ ലൈനും, താഴെയുള്ള ലൈനും നോർമൽ ലൈനും, ഇത് രണ്ടും നമ്മൾ കണക്ട് ചെയ്യുന്നത് നോർമൽ ലൈനിലേക്കാണ്. ഇത് കൃത്യമായിട്ട് നോട്ട് ചെയ്തില്ല എങ്കിൽ വെൻ യു മൂവ് ഇൻ ടു ദ എക്സസൈസ് പണി പ്രോബ്ലം ചെയ്യുമ്പോൾ പണി. ഓക്കെ, കുഴപ്പമില്ല. ഇനി ഇതിന്റെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് പ്രാക്ടിക്കൽ എക്സാമ്പിൾ നമുക്ക് ഈ പറഞ്ഞ രണ്ട് കൺസെപ്റ്റിനെ കണക്ട് ചെയ്ത് പറയാം കേട്ടോ. ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട് നമ്മളുടെ ഡെയിലി ലൈഫിൽ തന്നെ, ആയിരക്കണക്കിന് എക്സാമ്പിൾ നമ്മൾ എലിവേഷൻ ഡിപ്രഷൻ. നമ്മൾ എല്ലാ ദിവസവും നമ്മളുടെ ലൈഫിൽ എല്ലാ ദിവസവും നമ്മൾ എവിടെയെങ്കിലൊക്കെ ആംഗിൾ ഓഫ് എലിവേഷനും ആംഗിൾ ഓഫ് ഡിപ്രഷനും എന്താ പറയുക ഉപയോഗപ്പെടുത്താറുണ്ട്. നമ്മളതിന് ആംഗിൾ ഓഫ് എലിവേഷൻ ആയിട്ടോ ഡിപ്രഷൻ ആയിട്ടോ മനസ്സിലാക്കിയിട്ടല്ല, ബട്ട് നമ്മളത് ഉപയോഗിക്കുന്നുണ്ട്. ഏറ്റവും സിമ്പിൾ എക്സാമ്പിൾ, നിങ്ങളുടെ സ്കൂളിൽ തന്നെ വെൻ യു ആർ വാക്കിംഗ് ത്രൂ ദ ഗ്രൗണ്ട്സ്, ഏറ്റവും സിമ്പിൾ എക്സാമ്പിൾ ആണ്. നിങ്ങൾ ഗ്രൗണ്ടിലൂടെ നടന്നു പോവുക, ആരെങ്കിലും മോളിൽ നിന്ന് വിളിച്ചു, നമ്മൾ ആളെ നോക്കാൻ വേണ്ടി മുകളിലേക്ക് നോക്കും അല്ലേ. ഇല്ല, ഡെയിലി സംഭവിക്കുന്ന കാര്യമാണ്. ആ നോക്കുന്ന നോട്ടമാണ് ആംഗിൾ ഓഫ് എലിവേഷൻ. സപ്പോസ് യു ആർ വെയിറ്റിംഗ് ഇൻ ദ ഫസ്റ്റ് ഓർ സെക്കൻഡ് ഫ്ലോർ ഓഫ് ദ സ്കൂൾ ആൻഡ് സംവൺ ഈസ് വാക്കിംഗ് ത്രൂ ദ ഗ്രൗണ്ട്. ഓക്കെ, നമുക്ക് താല്പര്യമുള്ള ആരെങ്കിലും ഗ്രൗണ്ടിലൂടെ നടക്കുകയാണ്, ഫ്രണ്ട്സോ സംവൺ നടക്കുകയാണ്, ഓട്ടോമാറ്റിക്കലി നമ്മൾ എന്ത് ചെയ്യും, ഈ ആളെ കാണാൻ വേണ്ടി താഴേക്ക് നോക്കും. ആ താഴേക്ക് നോക്കുമ്പോൾ നമ്മൾ എന്ത് ഫോം ചെയ്യുക, ആംഗിൾ ഓഫ് ഡിപ്രഷൻ ഫോം ചെയ്യുക. ഓക്കെ, സപ്പോസ് വി ആർ വ്യൂവിങ് എ ഹെലികോപ്റ്റർ ഓർ എ എയ്റോപ്ലെയിൻ അല്ല, എത്ര പ്രായാലും നമ്മൾ ഈ സാധനം കണ്ടിട്ടൊന്നും മുകളിലേക്ക് നോക്കൂ അല്ലേ. ഇല്ല, നമ്മൾ നോക്കും, ഞാൻ ഉൾപ്പെടെ നോക്കും, ഒരു സംശയമില്ല. ആ നോട്ടമാണ് ആംഗിൾ ഓഫ് എലിവേഷൻ. വി ആർ വ്യൂവിങ് ആൻ ഒബ്ജക്ട് എബോവ് ഹൈ ലെവൽ, അതാണ് ആംഗിൾ ഓഫ് എലിവേഷൻ. ഇല്ലേ, നമ്മുടെ മൂവാറ്റിലെ ഗ്രാൻഡ് മാളോ അല്ലെങ്കിൽ നമ്മുടെ അടപ്പിലെ ലുലു മാളോ തിരുവനന്തപുരത്തെ ലുലു മാളോ ചെന്നു, നമ്മൾ ഏറ്റവും ടോപ്പിൽ കയറി നിൽക്കുകയാണ്, താഴെ ഒരു പ്രോഗ്രാം നടക്കുന്നു, നമ്മൾ താഴേക്ക് നോക്കും. ദാറ്റ് സൈറ്റ് ഈസ് കോൾഡ് ആംഗിൾ ഓഫ് ഡിപ്രഷൻ. അപ്പൊ ഇങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മൾ ഡെയിലി ലൈഫിൽ തന്നെ ഒരുപാട്, നമ്മളിപ്പോ വണ്ടി നമ്മൾ ബൈക്കിൽ മൂവ് ചെയ്യാണ്, ബൈക്കിൽ മൂവ് ചെയ്യുമ്പോൾ സിഗ്നൽ, അല്ലെങ്കിൽ കാറിൽ മൂവ് ചെയ്യുമ്പോൾ സിഗ്നലിൽ പെട്ടു, സിഗ്നൽ നമ്മൾ നിൽക്കുക, സിഗ്നലിൽ കത്തിയിരിക്കുന്ന റെഡ് പച്ചയാകാൻ വേണ്ടി നമ്മൾ ഇങ്ങനെ സിഗ്നൽ പോസ്റ്റിലേക്ക് നോക്കി വെക്കും അല്ലേ. ദാറ്റ് ഇസ് ആംഗിൾ ഓഫ് എലിവേഷൻ. അപ്പൊ ഇങ്ങനെ ഒരുപാട് സിറ്റുവേഷനിൽ എന്ത് ചെയ്യുന്നുണ്ട്, ആംഗിൾ ഓഫ് എലിവേഷനും ആംഗിൾ ഓഫ് ഡിപ്രഷനും നമ്മളുടെ ലൈഫിൽ തന്നെ കയറി ഇറങ്ങി പോകുന്നുണ്ട്. പിടിയോ? ഓക്കെ, അപ്പൊ ഇനി ഇവന്റെ ഒരു മാത്തമാറ്റിക്കൽ ഫോർമുലേഷൻ ആണ് നമുക്ക് അടുത്ത് ഡിസ്കസ് ചെയ്യേണ്ടത് കേട്ടോ. ഇത് ചെയ്യുക കേട്ടോ. നമുക്ക് ഈ പറഞ്ഞതിന്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ പ്രോബ്ലംസ്, നമ്മുടെ വേർഡ് പ്രോബ്ലംസിൽ എന്ത് വരുന്നറിയോ, ഇൻ അവർ വേർഡ് പ്രോബ്ലംസ് ദർ മേ ബി ക്വസ്റ്റ്യൻസ് കണക്ടിങ് ആംഗിൾ ഓഫ് എലിവേഷൻ ആംഗിൾ ഓഫ് ഡിപ്രഷൻ.
അപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ ആരും ടെക്സ്റ്റ് തുറക്കരുത്, ഞാൻ ഓൾറെഡി പറഞ്ഞു ടെക്സ്റ്റ് തുറന്ന് വെച്ചാൽ നിങ്ങൾ ഗുണം ചെയ്യില്ല. കാരണം നമ്മൾ ടെക്സ്റ്റ് ബുക്ക് എക്സാമ്പിൾസ് ആണ് കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. ചില ക്വസ്റ്റ്യൻസിൽ ഞാൻ എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ വളരെ ഡയറക്റ്റ് കൊടുത്തിരിക്കുന്ന ആംഗിൾ ഓഫ് എലവേഷൻ ഡിപ്രഷൻ്റെ പിക്ചേഴ്സ് ഒക്കെ ഞാൻ ഒന്നും പിന്നെ എടുത്ത് ടൈം കളയുന്നില്ല കേട്ടോ. കാരണം നമ്മൾ വളരെ ഡെപ്തിൽ തന്നെ എലവേഷനും ഡിപ്രഷനും കൺസെപ്റ്റ് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അതുകൊണ്ടാണ് യു ലുക്ക് ഇൻ ടു ദിസ് ക്വസ്റ്റ്യൻ. ബോർഡിലേക്ക് ഞാൻ ഇട്ടിട്ടുണ്ട്, വൺ സെക്കൻഡ്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആട്ടോ. ആ ക്വസ്റ്റ്യൻ പെക്യുലാരിറ്റി എന്ന് പറയുന്ന ഒരു വേർഡ് പ്രോബ്ലം ആണ്. നമുക്ക് അതിന്റെ ഫിഗർ തന്നിട്ടില്ല, ഒൺലി ദ ക്വസ്റ്റ്യൻ ഈസ് പ്രൊവൈഡഡ്, വേർഡ് പ്രോബ്ലം ഈസ് പ്രൊവൈഡഡ്, വി ഹാവ് ടു ഡ്രോ ദ ഫിഗർ. ഇതാണ് ക്വസ്റ്റ്യൻ. ആദ്യം നിങ്ങൾ എല്ലാവരും ക്വസ്റ്റ്യൻ ഒന്ന് വൺ റൗണ്ട് വായിച്ചേ, എനിക്ക് മീനിങ് കിട്ടണം കേട്ടോ ചോദിക്കുന്നവരുടെ അടുത്ത് നിന്ന്. ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. ക്ലിയർ ആണല്ലോ അല്ലേ. ശ്രദ്ധിച്ച് ക്വസ്റ്റ്യൻ വായിച്ചേ എവ്രി വൺ. A tower stands vertically on the ground from a point on the ground which is 15 meter away from the foot of the tower. Angle of elevation of top of the tower is found to be 60 degree. Find the height of the tower. ഇതാണ് question. നമുക്ക് ടവറിന്റെ ഹൈറ്റ് കണ്ടുപിടിക്കണം. ടവറിന്റെ ഹൈറ്റ് കണ്ടുപിടിക്കാൻ നമ്മൾ നിർബന്ധമായും ഇതിനെ കണക്ട് ചെയ്തിട്ട് ഫിഗർ ഒക്കെ വരയ്ക്കേണ്ട വരും. അതൊക്കെ എങ്ങനെയാണ് ഞാൻ വഴിയെ പറയാം. 30 seconds more to read the question and identify the meaning. ഓക്കെ റൈറ്റ്. ആർഫാൻ ഒന്ന് പറയണം, എന്താ ക്വസ്റ്റിന്റെ അർത്ഥം? ഒരു ടവർ സ്ട്രെയിറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഒരു പോയിന്റ് ഉണ്ട് അതിനകത്ത് 15 മീറ്റേഴ്സ് എവേ ആണ് എന്റെ ഗ്രൗണ്ടിങ്. എവിടുന്ന് 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 15 മീറ്റർ എവേ ആണ്? ശരി. പിന്നെ ആംഗിൾ ഓഫ് എലിവേഷൻ വന്നിട്ടുണ്ട് 60 ഡിഗ്രി. ഓക്കെ, പിന്നെ ഹൈറ്റ് കണ്ടുപിടിക്കും. ഹൈറ്റ് ഓഫ് ദ ടവർ കണ്ടുപിടിക്കണം. വ്യക്തമാണ്, വളരെ ക്ലിയർ ആയിട്ട് മീനിങ് പറഞ്ഞിട്ടുണ്ട്. ഇനിയാണ് നമ്മളുടെ ഈ ക്വസ്റ്റ്യന്റെ മാത്തമാറ്റിക്കൽ ഫോർമുലേഷനും മെത്തേഡ് ഓഫ് സോൾവിങ്ങും വരുന്നത്. അതിന് ആദ്യം നമ്മൾ ചെയ്യേണ്ട പണി ഡ്രോ എ റഫ് ഫിഗർ എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഫിഗർ വരയ്ക്കുമ്പോൾ ആദ്യം എന്തൊക്കെ നോട്ട് ചെയ്യണം ആലിയ എന്ന് പറഞ്ഞേ? ടവർ നമ്മൾ നോട്ട് ചെയ്യണം. ഈ ടവർ നോട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് അറിയാം, ടവർ എന്ന് പറയുമ്പോൾ ചിലപ്പോ ഒരു 5 നിലയുള്ള ടവർ ആവാം, ചിലപ്പോൾ 10 നിലയുള്ള ടവർ ആവാം. ഓക്കെ, ചിലപ്പോൾ അതിൽ പല 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 കൺസ്ട്രക്ഷൻസും പല ഡിസൈൻസും പല ഡെക്കറേഷൻസ് ഒക്കെ ഉള്ള പല ആർക്കിടെക്ചറൽ വെറൈറ്റി ഉള്ള ടവർ ആയിരിക്കും നമ്മൾ ചിലപ്പോൾ കൺസിഡർ ചെയ്യുന്നത്, റൈറ്റ്? അപ്പോൾ നിങ്ങളത് വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഫാക്ടർ എന്താണെന്നറിയോ, ഇത്രയും ആർക്കിടെക്ചറൽ വെറൈറ്റിയും ഒരുപാട് ഡിസൈൻസിലൊക്കെ നമുക്ക് ഈ ടവറിനെ വരയ്ക്കാൻ പറ്റും. പക്ഷെ നമുക്ക് നിങ്ങളുടെ ആർട്ടിസ്റ്റിക് ടാലൻറ്റ് പരിശോധിക്കുക എന്നുള്ളതല്ല നമ്മളുടെ ലക്ഷ്യം. അതുകൊണ്ട് ജസ്റ്റ് ഡ്രോ ദ ടവർ ആസ് എ സ്ട്രെയിറ്റ് ലൈൻ. ലെറ്റ്സ് ഇത്രയും വരച്ചാൽ മതി. അവിടെ കൊണ്ടുപോയി ടവറിന് രണ്ട് മൂലയിൽ ഇങ്ങനെ ചെരിച്ചു വരച്ച് മുകളിൽ കൊണ്ടുപോയി കുത്തനെ നിർത്തി അതിൻ്റെ ഇടയ്ക്ക് കുറേ ഫ്ലോറുകൾ കൊടുത്ത് ഒരു ഡിസൈൻ വർക്കും വേണ്ട. ഓക്കെ, രണ്ടാമതൊരു കാര്യം, വൈൽ ഡ്രോയിങ് വെതർ ഇറ്റ് വിൽ ബി എ ടവർ എ ബിൽഡിംഗ് എ ട്രീ വാട്ട് എവർ ഇറ്റ് മേ ബി, നമ്മൾ അതിനെ കൃത്യം 90 ഡിഗ്രി വിത്ത് ഗ്രൗണ്ട് ആയിട്ട് വരയ്ക്കാവൂ. കാരണം നിങ്ങൾ എവിടെയെങ്കിലും ഇത് ഇങ്ങനെ ടവർ വെക്കണം കണ്ടിട്ടുണ്ടോ? ഈ കോലത്തിൽ ഇങ്ങനെ ഇങ്ങനെ ടവർ കണ്ടിട്ടുണ്ടോ? ഉണ്ടോ? ടവർ ബിൽഡിംഗ് എന്നൊക്കെ പറഞ്ഞാൽ എപ്പോഴും എങ്ങനെയായിരിക്കും? സ്ട്രെയിറ്റ് ആയിട്ടായിരിക്കും നിൽക്കുക അല്ലെ. ഡിസൈൻ കൊടുക്കാൻ വേണ്ടി ചിലപ്പോൾ ചെരിച്ച് പോയി പറഞ്ഞാൽ എന്താ പറയുക, പിരമിഡ് പോലെയൊക്കെ ചിലപ്പോൾ കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ടാവും. ബട്ട് അത് എങ്ങനെയായിരിക്കും? കൃത്യം നേരെയാണ് നിൽക്കുക, വെർട്ടിക്കലി. വെർട്ടിക്കലി എന്ന് എടുത്ത് പറഞ്ഞത് അതുകൊണ്ടാട്ടോ. ഇനിയിപ്പോ ക്വസ്റ്റ്യനിൽ വെർട്ടിക്കലി എന്ന് പറഞ്ഞിട്ടില്ലെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം? വെർട്ടിക്കലായിട്ടാണ് വരയ്ക്കാവുള്ളൂ. പിടിയോ? ശരി. അപ്പോൾ ഇവിടെ നമ്മൾ ഗ്രൗണ്ട് വരച്ചു, ടവറും വരച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത ടാസ്ക്. ഇനി ഈ ടവറിൽ നിന്ന് 15 മീറ്റർ അവേ, കൃത്യം സ്കെയിൽ എടുത്ത് 15 മീറ്റർ അളക്കാനൊന്നും പോകണ്ട, ജസ്റ്റ് മാർക്ക് എ പോയിന്റ്. അത് ഏത് ഡയറക്ഷനിൽ നിങ്ങൾ മാർക്ക് ചെയ്യാം കേട്ടോ, എതർ ടുവേർഡ്സ് ലെഫ്റ്റ് ഓർ ടുവേർഡ്സ് റൈറ്റ്. നിങ്ങൾ വരയ്ക്കുന്ന അനുസരിച്ച് ഇപ്പുറത്തേക്കോ അല്ലെങ്കിൽ അപ്പുറത്തേക്ക് അങ്ങനെ മാർക്ക് ചെയ്താലും കുഴപ്പമില്ല. ഒരു പോയിന്റ് ഉണ്ട്, നമുക്കിവിടെ എന്ത് ചെയ്യാന്നറിയോ, എ ബി രണ്ട് പോയിന്റ് സം സി എന്നോ പി എന്നോ എന്തെങ്കിലും പേരൊക്കെ കൊടുക്കുക. നമ്മൾ ഇൻട്രൊഡക്ഷൻ എഴുതും, ലെറ്റ് എ ബി ഈസ് ദ ടവർ, പി ഈസ് എ പോയിന്റ് 15 മീറ്റർ അവേ എന്നൊക്കെ പറയുമ്പോൾ കാര്യങ്ങൾ അവിടെ എഴുതും. ഓക്കെ, അപ്പൊ ഇങ്ങനെ കഥയൊക്കെ എഴുതിയതിന് ശേഷം നമുക്ക് അടുത്ത കാര്യം നോട്ട് ചെയ്യാം. ഇപ്പൊ നമ്മൾ നോട്ട് ചെയ്യാത്തൊരു സാധനം എന്താണല്ലോ ജസ്ബലെ, ക്വസ്റ്റ്യനുള്ള എന്താ ഇപ്പൊ നമ്മൾ നോട്ട് ചെയ്യാൻ ബാക്കിയുള്ളേ? ജസ്ബൽ, ക്വസ്റ്റ്യനുള്ള എല്ലാ ഡീറ്റെയിൽസ് നമ്മൾ നോട്ട് ചെയ്തോ? ആംഗിൾ ഓഫ് സർ കേക്കുന്നു, ആംഗിൾ ഓഫ് എലിവേഷൻ.
One second. ഓക്കെ ഐ ആം സോറി ജസ്റ്റ് വല്ല ഒന്നുകൂടെ പറഞ്ഞടാ എനിക്ക് നിന്റെ വോയിസ് കട്ടായി കട്ടായി പോയി ആംഗിൾ ഓഫ് എലിവേഷൻ നമ്മൾ നോട്ട് ചെയ്തിട്ടില്ല ഈ ആംഗിൾ ഓഫ് എലിവേഷൻ നോട്ട് ചെയ്യുമ്പോൾ ഇവിടെ ഈ പോയിന്റിൽ നിന്ന് ഉള്ള ആംഗിൾ ഓഫ് എലിവേഷൻ എന്നാണ് പറഞ്ഞേക്കുന്നത് അല്ലെ ആംഗിൾ ഓഫ് എലിവേഷൻ ഫ്രം ദ പോയിന്റ് എന്നാണ് പറഞ്ഞേക്കുന്നത് നമ്മൾ ആംഗിൾ ഓഫ് എലിവേഷൻ നോട്ട് ചെയ്യുക എങ്ങനെയാണ് വേണ്ട ജസ്റ്റ് നമ്മൾ ടവറിന്റെ ടോപ്പിലേക്ക് നോക്കുന്നു ആംഗിൾ ഓഫ് എലിവേഷൻ 60 ഡിഗ്രി വേണ്ടല്ലേ ദിസ് ഈസ് ഹൗ വി വിൽ റെപ്രസെന്റ് ദാറ്റ് ആംഗിൾ വേണ്ട ഇവിടെ നമുക്ക് 15 മീറ്റർ എന്ന ക്വസ്റ്റ്യനിൽ വ്യക്തമായി തന്നിട്ടുണ്ട് വളരെ സിമ്പിളായി നമുക്ക് സോൾവ് ചെയ്യാം ആൻസർ കണ്ടുപിടിക്കാം അതിന് തക്ക രീതിയിൽ നമുക്കൊരു ട്രയാങ്കിൾ ഇപ്പൊ കിട്ടിയിട്ടുണ്ട് ഈ ട്രയാങ്കിളിനെ സോൾവ് ചെയ്യുന്ന കഥയാണ് നമ്മൾ ഇന്നലെ ചെയ്തത് അല്ലെ ഈ ട്രയാങ്കിളുടെ സോൾവ് ചെയ്യാൻ നമ്മൾ ഇന്നലെ പഠിച്ചത് ഇന്ന് നമ്മൾ ട്രയാങ്കിൾ എങ്ങനെ വരയ്ക്കാം എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യും ഓക്കെ ഫാത്തിമ പറവീൻ എന്ന് പറഞ്ഞ ഇതിൽ നമ്മൾ എങ്ങനെയായിരിക്കും ഇപ്പോൾ നമുക്ക് വേണ്ട ഹൈറ്റ് ഓഫ് ദി ടവർ കണ്ടുപിടിക്കുക ടവർ ആരേതില് അല്ല ടാൻ എടുത്താൽ എടുത്താൽ മതി ഇതാണ് ഇന്നലെ പഠിപ്പിച്ചു കേട്ടോ വിട്ടുപോകരുത് ഏത് ട്രിഗണോമെട്രി ചൂസ് ചെയ്യണം എന്താ ടാൻ എടുക്കാൻ കാരണം ആലോചിച്ച് നോക്കി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇവനെയാണ് ഇത് നമുക്ക് തന്നിരിക്കുന്ന ആംഗിൾ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഓപ്പോസിറ്റ് ആണ് 15 ആണ് നമുക്ക് ഉള്ളത് അവൻ അഡ്ജസ്റ്റന്റ് ആണ് ഓപ്പോസിറ്റിനെയും അഡ്ജസ്റ്റന്റെയും കണക്ട് ചെയ്യുന്ന ഡേറ്റയാണ് ടാൻ ജസ്റ്റ് ഇന്നലെ ഇല്ലാത്തവർക്കും ജസ്റ്റ് ഒന്ന് പറയാം കേട്ടോ ഇത് എങ്ങനെയാ ചെയ്യാന്നുള്ള നമ്മൾ നേരെ സ്റ്റെപ്പ് വേണ്ടോ ഇൻ ട്രയാങ്കിൾ എ ബി പി പേരൊക്കെ നിങ്ങൾ ഇഷ്ടമാണ് ടാൻ 60 ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് ഡിവൈഡഡ് ബൈ അഡ്ജസൻ്റ് ആണ് ടാൻ 60 വാല്യൂ റൂട്ട് 3 ആണ് റൂട്ട് 3 ഈസ് ഈക്വൽ ടു എ ബി അറിയില്ല ബൈ 15 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 15 × √3 ഓൺ ക്രോസ് മൾട്ടിപ്ലൈ വി ഗെറ്റ് 15 × √3 ഈസ് ഈക്വൽ ടു എ ബി അപ്പോൾ ലാസ്റ്റ് ഒരു സെൻറ്റൻസ് നിർബന്ധമായിട്ട് എടുത്തെഴുതണം ഹൈറ്റ് ഓഫ് ദ ടവർ ഈസ് 15 മീറ്റർ എന്ന് എഴുതി വേണം നമ്മൾ അതിനെ കൺക്ലൂഡ് ചെയ്യാൻ ദിസ് ഈസ് ഹൗ വി വിൽ കൺസിഡർ സോറി വി വിൽ കൺസ്ട്രക്ട് ദ ഫിഗർ ഓക്കെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോട്ടോ ക്ലിയർ ആണെങ്കിൽ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചു എക്സാമ്പിൾ 1 കൊടുത്താൽ മതി ക്വസ്റ്റ്യൻ എഴുതണമെന്നില്ല എക്സാമ്പിൾ 1 കൊടുത്താൽ മതി ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണേ നിർബന്ധം ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കട്ടോ പറയ ആലിയ പറയ സോറി ആംഗിൾ ഓഫ് എലിവേഷൻ എന്ന് പറയുമ്പോൾ മോളിലല്ലേ അവന്റെ ലൈൻ ഓഫ് സൈറ്റ് എന്ന് ആ ദാറ്റ്സ് എ ഗുഡ് വൺ ലൈൻ ഓഫ് സൈറ്റ് എന്ന് മോളിലേക്കല്ലേ ആംഗിൾ ഓഫ് എലിവേഷൻ മാർക്ക് ചെയ്യേണ്ടത് അത് ഞാൻ പറയാം കേട്ടോ ഇപ്പൊ ഇവിടെ നമ്മള് പി എന്ന പോയിന്റിൽ നിന്നല്ലേ ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത് ദ ആംഗിൾ ഓഫ് എലിവേഷൻ ഓഫ് ദ ടോപ്പ് ഓഫ് ദ ടവർ ഈസ് ഫൗണ്ട് ടു ബി 60 എവിടെ നിന്നാണ് ഫ്രം എ പോയിന്റ് ഓൺ ദ ഗ്രൗണ്ട് ഗ്രൗണ്ടിലുള്ള ഒരു പോയിന്റിൽ നിന്ന് നമ്മൾ നോക്കുമ്പോൾ ആംഗിൾ ഓഫ് എലിവേഷൻ 60 എന്നാണ് പറഞ്ഞിട്ടുള്ളത് ശരിയല്ലേ അപ്പൊ നമ്മൾ വ്യൂ ചെയ്യുന്ന എവിടുന്ന വി ആർ വ്യൂവിങ് ഫ്രം ദിസ് പോയിന്റ് ഓക്കെ ഈ പോയിന്റിൽ നിന്ന് നമ്മൾ നോക്കുമ്പോൾ ഈ പോയിന്റിലെ നോർമൽ ലൈൻ ഓഫ് സൈറ്റ് ഏതാ ഇതാണ് കണ്ടല്ലേ ഈ പോയിന്റിലെ നോർമൽ ലൈൻ ഓഫ് സൈറ്റ് എങ്ങനെയാണ് ഐഡിയോ ആ നമ്മൾ ഡയറക്റ്റ് ആംഗിൾ 60 ഡിഗ്രി നോട്ട് ചെയ്തേ കദീജ ചോദിച്ചോ ഓക്കെ സർ Anyone else? Any doubts? Anyone else? ഇനി ഞാൻ സോൾവ് ചെയ്താൽ ഓൾറെഡി കാണിച്ചു കേട്ടോ അതപ്പോ ആ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ സ്റ്റെപ്സ് ഒക്കെ റിപ്പീറ്റ് ചെയ്യണം കൃത്യമായ ഇൻട്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ വേണം എ ബി ആർ ആണ് എന്നുള്ള നമ്മൾ മെൻഷൻ ചെയ്യണം പി എന്നുള്ള പോയിന്റ് നമ്മൾ മെൻഷൻ ചെയ്യണം എന്നിട്ട് വേണം നമ്മൾ അതിനെ കംപ്ലീറ്റ് ചെയ്യാൻ ഓക്കെ ആണോ എല്ലാവർക്കും എവരി വൺ സൊല്യൂഷനിലേക്ക് പോകണമെന്നില്ല സിമ്പിൾ ആണ് ജസ്റ്റ് ഒന്ന് ഇന്നലെ ആബ്സെന്റ് ആയവർക്ക് വേണ്ടി ജസ്റ്റ് ഒന്ന് കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ സൊല്യൂഷൻ ഇപ്പൊ ചെയ്തില്ല എന്നവർക്കും പ്രശ്നമൊന്നുമില്ല ഓക്കെ ശരി അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റിയ ക്വസ്റ്റ്യൻ ഞാൻ തരാം ശ്രദ്ധിച്ച് ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ഫിഗർ വരയ്ക്കണം കേട്ടോ കംപ്ലീറ്റ് പ്രാക്ടിക്കലി റിലേറ്റഡ് ആയ കാര്യങ്ങളാണ് അപ്പൊ അങ്ങനെ ഒരു ചിന്ത കൂടി വേണം ഈ ക്വസ്റ്റ്യനിൽ നിങ്ങൾ വായിച്ചു കൊണ്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ചോദിച്ചാൽ മതി
is a question. Draw the figure independently. All our figure one. ഒരു ഫിഗർ കിട്ടുമ്പോഴത്തേക്കും ചാടി കയറി ഗ്രൗണ്ട് വരയ്ക്കാൻ പോകരുത് കേട്ടോ. ശ്രദ്ധിച്ച് വായിച്ച ഐഡിയ മനസ്സിലാക്കിയിട്ടാണ് കൺസ്ട്രക്ഷനിലേക്ക് പോകുന്നത്. ഫായിസേ ശ്രദ്ധ ഡൈവേർട്ട് ആയി പോകല്ലോ കേട്ടോ മോനെ. ഫായിസേ ക്ലാസ്സിലായിരിക്കണം കേട്ടോ. One more minute maximum to draw the figure. തേർട്ടി സെക്കൻഡ്സ് മോർ ടു കംപ്ലീറ്റ്. അബ്ദുൽ ഖാഹർ വരച്ചതിനാണല്ലോ അല്ലേ. സോറി, ക്വസ്റ്റ്യൻ വായിച്ചു വരുമ്പോൾ ഏതെങ്കിലും വേർഡൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ആർക്കും ഡൗട്ടൊന്നുമില്ല. അമാൻ മൂസിന് ചിമ്മിനി എന്നുള്ള സാധനം, ചിമ്മിനി എന്താ സാർ? ചിമ്മിനി എന്ന് പറവാക്ക ക്വസ്റ്റ്യൻ പറയല്ലേ ചിമ്മിനി. അത് മറ്റേ വീടിന്റെ മുകളിൽ നിന്ന് പുക പോണ സംഭവമാണ്. ആ നമ്മൾ വീടിന്റെ മുകളിൽ കൂടെ പുക പോണ കണ്ടിട്ടുണ്ടാവും അല്ലേ, അടുപ്പിൽ നിന്ന് പുക പോണ നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഓക്കെ, ഈ ചിമ്മിനി ശരിക്കും വീട്ടിൽ മാത്രമല്ല നമുക്ക് ഈ ചിമ്മിനി ഉള്ളത്. നമ്മൾ ഒരു ഇൻഡസ്ട്രിയൽ ഏരിയയിലൂടെ, പ്രത്യേകിച്ച് ആലുവ റീജിയനിലൂടെ ഒക്കെ നിങ്ങൾ ട്രാവൽ ചെയ്യണമെങ്കിൽ കാണാൻ പറ്റും, ഈ കമ്പനീസിന്റെ ഒക്കെ വലിയ പുകക്കുഴലുണ്ട്, വലിയ പുകക്കുഴലുണ്ട്. ചെറുതൊന്നല്ല, നല്ല പൊക്കമുള്ള ഒരു രണ്ടും മൂന്നും നല്ല ബിൽഡിങ്ങിന്റെ ഒക്കെ ഹൈറ്റിലുള്ള ചിമ്മിനീസ് ഉണ്ട്. അതാട്ടോ നമ്മുടെ ക്വസ്റ്റ്യൻ ഉദ്ദേശിക്കുന്നില്ല, അവിടെ ജസ്റ്റ് വീട്ടിലെ ചിമ്മിനി എന്നുള്ളതല്ല. എനിവേ അത് വലിയ പ്രസക്തി ഇല്ല, ജസ്റ്റ് സൂചിപ്പിച്ചു നോക്കാം. ഓറൈറ്റ്, എല്ലാവരും ഫിഗർ ഒന്ന് കാണിച്ചു നോക്കട്ടെ. ഷോ മീ ദ ഫിഗർ ഫാസ്റ്റ്, ഞാൻ പറയാതെ മാറ്റരുതേ. സുലൈമാ ഫിഗർ അവിടെ പറയാതെ ഫിഗർ മാറ്റരുത് കേട്ടോ. ഖദീജ കുറച്ച് ഫ്രണ്ടിലേക്ക് അടുപ്പിച്ചു കൊടുത്തു നമ്മൾ. ഖദീജ ഫിഗർ കംപ്ലീറ്റ് ആയിട്ടില്ലല്ലോ, ക്ലിയർ ആവുന്നില്ല. ഒന്ന് ഒന്ന് രണ്ട് മൂന്ന്. ജസ്ബൽ, ജസ്ബൽ നോട്ട് കാണിക്കുക, വരച്ചത് മതി, ഞാൻ ചെക്ക് ചെയ്യാം. നാല് അഞ്ച്, അഞ്ച് 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 അഞ്ച്, ആറ് ആറ് ആറ്. ഷബാസിന്റെ വീഡിയോ ഒക്കെ എന്താ പറ്റിയ, ഷബാസിന്റെ ഫായസിന്റെ ഒക്കെ വീഡിയോ ഒക്കെ എന്നാ പറ്റണേ ഈ ബുക്ക് കാണിക്കാൻ പറയുമ്പോ. ഷബാസ് വരച്ച വീഡിയോ, ഷബാസ് ജമാൽ, ഫായിസ് ഷാനു, ഓക്കെ ഓക്കെ റൈറ്റ്, മാറ്റിക്കോ. ഒരാറ് പേരുടെ ഫിഗറിലെ ചെറിയ പ്രശ്നമുണ്ട്, എന്താ ഞാൻ പറയാം. Once again, എന്താ പ്രശ്നം എന്ന് പറയാം, ഞാൻ പറയാം കേട്ടോ. ക്വസ്റ്റിന്റെ മീനിങ് എനിക്ക് ആദ്യം കിട്ടില്ല. ആർഫാസ എന്ന് പറയാം ക്വസ്റ്റിന്റെ മീനിങ്. ആർഫാസ ഒന്ന് പറയടാ. An observer 1.5 meter tall is 28.5 meter away from a chimney. Angle of elevation top of chimney is 45 degree. What is the height of chimney? ഇതാണ് ക്വസ്റ്റ്യൻ. ഇതിന്റെ ടോട്ടൽ മീനിങ്, സെന്റൻസ് ബൈ സെന്റൻസ് അല്ല, മൊത്തം ഒരു
ക്വസ്റ്റിൻ്റെ ടോട്ടൽ പറഞ്ഞു. ഒരാൾ ചിമ്മിയിൽ നോക്കണം, 28.5 മീറ്റർ മാറി നോക്കണം, ഓക്കെ, 1.5 മീറ്റർ പൊക്കമുണ്ട്, ആംഗിൾ ഓഫ് എലിവേഷൻ 45 ഡിഗ്രി. ഓക്കെ, നമ്മൾ എന്താ കണ്ടുപിടിക്കണ്ടേ? ഹൈറ്റ് ഓഫ് ദി ചിമ്മി. ശരി, അപ്പൊ നമ്മൾ തൊട്ട് മുന്നത്തെ ക്വസ്റ്റിൽ ടവർ ആയിരുന്നു ചിമ്മിനി ആയിരുന്നുള്ള വ്യത്യാസമേ ഉള്ളൂ. നമ്മൾ ആദ്യം എല്ലാവരും ചെയ്തിട്ടുള്ളത് പോലെ നമ്മൾ ഗ്രൗണ്ട് വരച്ചു. ഓക്കെ, എല്ലാവരും ഇതുപോലൊക്കെ തന്നെ ചെയ്തിട്ടുള്ളത്. ഗ്രൗണ്ട് വരച്ചിട്ട് അവിടെ നമ്മൾ ചിമ്മിനി നോട്ട് ചെയ്തു. ലെറ്റ് ദിസ് ബി ദ ചിമ്മിനി. അപ്പൊ എ ബി നമ്മൾ അതിന് പേര് കൊടുക്കുന്നു. ഓക്കെ, ഇനി ഈ ചിമ്മിനിയിൽ നിന്നും 28.5 മീറ്റർ അവേ, എവിടെയോ 28.5 മീറ്റർ മാറി ഒരാൾ നിൽപ്പുണ്ട്. ലെറ്റ് ഹീസ് അറ്റ് ദ പോയിന്റ് പി. ഇനിയാണ് ട്വിസ്റ്റ്, ഇനിയാണ് ട്വിസ്റ്റ് എന്താണ് കേട്ടോ. ഇനി എന്താ പ്രശ്നം എന്ന് അറിയാം. തൊട്ട് മുന്നത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തപ്പോ പി എന്ന പോയിന്റിൽ നിന്ന് നോക്കുന്നു എന്ന് മാത്രമേ നമ്മൾ പറഞ്ഞു അല്ലെ. അവിടെ നിന്ന് നോക്കുന്ന ഒബ്സർവറെ കുറിച്ചോ ആ ഒബ്സർവറുടെ ഹൈറ്റിനെ കുറിച്ചോ നമ്മൾ ഒന്നും മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല ക്വസ്റ്റ്യനിൽ, ശരിയല്ലേ? പക്ഷെ ഈ ക്വസ്റ്റ്യനിൽ വളരെ വ്യക്തമായി പറയാണ് ആൻ ഒബ്സർവർ 1.5 മീറ്റർ ടോൾ, ഒബ്സർവറുടെ ഹൈറ്റ് തന്നിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് തരോ, നമ്മളിവിടെ ഒബ്സർവറെ കൃത്യമായിട്ട് ഇതുപോലെ ഡിനോട്ട് ചെയ്തു. ഇതാണ് നമ്മുടെ ഒബ്സർവർ, സേ പി ക്യൂ. ഒബ്സർവറുടെ ഹൈറ്റ് 1.5 മീറ്റർ, ഇത് നമ്മൾ നോട്ട് ചെയ്യും. എന്നിട്ട് ഈ ഒബ്സർവർ എന്ത് ചെയ്യുന്നു, ഇവിടെ നിന്നും അദ്ദേഹത്തിന്റെ ഐ ലെവലിൽ നിന്നും ചിമ്മിനിയുടെ ടോപ്പിലേക്ക് നോക്കുന്നു. ഇങ്ങനെയാണ് നോക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ എന്ത് ചെയ്യേണ്ട വരും, വി ഹാവ് ടു ഡ്രോ ദ നോർമൽ ലൈൻ ഓഫ് സൈറ്റ്. നോർമൽ ലൈൻ ഓഫ് സൈറ്റ് എപ്പോഴും ഡോട്ടഡ് ലൈൻ വരയ്ക്കുന്നതാണ് ബെറ്റർ കേട്ടോ. ആൻഡ് ദിസ് ആംഗിൾ ഈസ് 45. ഇങ്ങനെ നമ്മുടെ ക്വസ്റ്റ്യൻ മാറും. നമുക്ക് ഈ പോയിന്റ് വേണമെങ്കിൽ ഒരു സി എന്നൊക്കെ നോട്ട് ചെയ്യാം. ഇങ്ങനെയാണ് നമ്മുടെ ഫിഗർ. എല്ലാവരും ഒന്ന് വേഗം സോൾവ് ചെയ്ത് തന്നിട്ട്, ഹൈറ്റ് ഓഫ് ദ ടവർ ഒന്ന് കണ്ടു, സോറി ചിമ്മിനി ഒന്ന് കണ്ടുപിടിച്ച്. വേഗം ോ, 2 മിനിറ്റ് ഒക്കെ മാക്സിമം മതി നമുക്ക് സോൾവ് ചെയ്യാം. റൈറ്റ് ഫാസ്റ്റ്. വാട്ട് ഈസ് ദ height of chimney. One more minute to solve. ഓക്കെ, പ്രാൻ ഒന്ന് പറഞ്ഞ പോലെ എത്ര വന്ന ആൻസർ ഫൈനൽ? 30 ആണോ? 30 ഈസ് ദ ഫൈനൽ ആൻസർ. വെരി ഗുഡ്. അവിടെ നമ്മൾ തെറ്റിക്കും കേട്ടോ. ഏത് ട്രയാംഗിൾ കൂടെ ചൂസ് ചെയ്യാന്ന് പറഞ്ഞു, നെയിം ഓഫ് ദ ട്രയാംഗിൾ ദാറ്റ് വി ഷുഡ് ചൂസ്. സഫീലെ, ട്രയാംഗിളിന്റെ നെയിം എന്താ? CQB. നെയിം ഓഫ് ദ ട്രയാംഗിൾ ഈസ് CQB. അപ്പോൾ ഇൻ ട്രയാംഗിൾ CQB. പറഞ്ഞു സഫീലെ, എന്താ നമ്മൾ ചൂസ് ചെയ്യണ്ടേ? CB. CB കിട്ടാൻ വേണ്ടി എന്താ ചെയ്യണ്ടേ പറ? എങ്ങനെയാടാ ോട്ട്ണ്ടല്ലോ എ പി എന്നുള്ള ദൂരമാണ് 28.5. ചിമ്മിനിയിൽ നിന്ന് ഒബ്സർവറിലേക്കുള്ള ദൂരം ക്യൂബി അല്ല.
അപ്പൊ നമ്മൾ എന്ത് ചെയ്യൂടെ ഒന്ന് പറഞ്ഞേ, എങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാന്ന്? ഹന്ന ഫാത്തിമ വേഗം, ഹന്ന ഫാത്തിമ കാരണം ഇവിടെ 28.5 നമുക്ക് ധൈര്യമായിട്ട് എഴുതാം. ഹിയർ ഓൾസോ ഇറ്റ് ഈസ് 28.5. കാരണം ആ ഒരു പി ക്യു സി എന്ന് പറഞ്ഞ റെക്ടാംഗുലർ പോർഷൻ ആണ്, 28.5 കിട്ടും. ദർ വി ക്യാൻ അപ്ലൈ ടാൻ 45. ടാൻ 45 ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് ഡിവൈഡഡ് ബൈ അഡ്ജസൻറ്റ്. ടാൻ 45 ഈസ് 1, ബി സി ബൈ 28.5. സോ ഓൺ ക്രോസ് മൾട്ടിപ്ലൈങ് വി ഗെറ്റ് 28.5 ഈക്വൽ ടു ബി സി. അപ്പൊ ബി സി നമുക്ക് 28.5 മീറ്റർ എന്ന് കിട്ടും. ഇനി ഹൈറ്റ് ഓഫ് ദ ചിമ്മിനി എന്ന് പറയുമ്പോൾ മിനിഹ നമ്മൾ ആരെ കൺസിഡർ ചെയ്യേണ്ട ഹൈറ്റ് ഓഫ് ചിമ്മിനി കിട്ടാൻ? എബി ആണ് വേണ്ടത്. അതിൽ ആരെ ഇപ്പൊ മിസ്സിംഗ്? എസി. എസി എസി എത്രയാ? 1.5 മീറ്റർ. എസി 1.5 ആണ്, കാരണം തൊട്ട് മുന്നേ നമ്മൾ പറഞ്ഞ അതേ റീസൺ നമുക്കൊരു അല്ലേ. 1.5 ആണ്, റെക്ടാംഗുലർ പോർഷൻ ആണ്. സോ ഇൻ ടോട്ടൽ വി ഗെറ്റ് എ ബി ഈക്വൽ ടു 1.5 പ്ലസ് 28.5 ഈക്വൽ ടു 30 മീറ്റർ. കൺക്ലൂഷൻ എഴുതണോ? ദെർഫോർ ഹൈറ്റ് ഓഫ് ചിമ്മിനി ഈസ് 30 എന്ന് എഴുതി കണ്ടുപിടിക്കാം. ഒരു കാര്യമാണ് അതിന്റെ കൂടെ ഒന്ന് കണക്ട് ചെയ്തോട്ടെ, ഒരു സെക്കൻഡ് എന്നാ സാലി ഒറ്റ സെക്കൻഡ്. ഒരു കാര്യമാണ് കണക്ട് ചെയ്തോട്ടെ. ഇപ്പൊ ഈ ക്വസ്റ്റ്യനില് സപ്പോസ് ഈ പോർഷൻ ഇല്ലായിരുന്നുവെങ്കിൽ an observer is 28.5 meter away from a chimney എന്നായിരുന്നു സപ്പോസ് ചെയ്യാം. ഓക്കെ, ഇങ്ങനെ ആയിരുന്നുവെങ്കിൽ ഈ ക്വസ്റ്റ്യൻ എന്ത് വന്നു തന്നെ പറയോ? ഈ ക്വസ്റ്റ്യന്റെ ഫിഗർ എങ്ങനെയായി മാറി? ഗ്രൗണ്ട്, ഗ്രൗണ്ടിൽ ഇതെങ്ങനെ ഒരു ചിമ്മിനി, ഗ്രൗണ്ടിൽ എങ്ങനെ ഒരു ചിമ്മിനി, ഒരു പോയിന്റ് 28.5 മീറ്റർ അവേ ഫ്രം ദ ചിമ്മിനി, ഒരാൾ ഇതെങ്ങനെ നോക്കും. കണ്ടോ, ഇത് 45 ഡിഗ്രി. ഇങ്ങനെ നമ്മൾ ക്വസ്റ്റ്യൻ മാറിയോ? ഇഫ് ദ ഹൈറ്റ് ഓഫ് ദ ഒബ്സർവർ ഇസ് നോട്ട് ഗിവൺ, ഇങ്ങനെയായിരിക്കും. നിങ്ങൾക്ക് അത് മനസ്സിലാവാൻ വേണ്ടി ഞാൻ രണ്ടും കാണിച്ചു തന്നു കേട്ടോ. പറഞ്ഞു തന്ന അങ്ങനെയും ചെയ്യാം, ഒരു പ്രശ്നമില്ല, അങ്ങനെയും ചെയ്യാം. ഓക്കെ, എനിവൺ എനിവൺ ഡൗട്ട്? എനിവൺ ക്ലിയർ ആണ്? ഓക്കെ, ഇഫ് സോ ലെറ്റ് ട്രൈ അനദർ വൺ. ഇതിന്റെ എല്ലാം പ്രൈം കൺസേൺ എന്ന് പറഞ്ഞ ഫിഗർ വരയ്ക്കുക എന്നുള്ളതാണോ? സോൾവ് ചെയ്യാൻ ചുമ്മാ ചെയ്യിച്ചു എന്നേ ഉള്ളൂ. ഹിയർ കംസ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ശ്രദ്ധിച്ച് ക്വസ്റ്റ്യൻ വായിക്കുക, ഫിഗർ വരയ്ക്കുക. ഫിഗർ വരയ്ക്കാൻ പഠിക്കുക എന്നുള്ളതാണ് നമ്മളുടെ കൺസേൺ, അതാണ് നമ്മൾ പഠിക്കേണ്ടത്. ട്രയാങ്കിൾ സോൾവ് ചെയ്യാനൊന്നുമില്ല, നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതാണ്. ശ്രദ്ധിച്ച് ക്വസ്റ്റ്യൻ വായിക്കണം കേട്ടോ. റീഡ് ദ ക്വസ്റ്റ്യൻ കെയർഫുള്ളി എന്നിട്ട് വേണം ഫിഗർ വരയ്ക്കുന്നതിലേക്ക് പോകണം. From a point P on the ground, angle of elevation of top of a 10 meter tall building is 30 degree. The flag is hoisted at the top of the building and the angle of elevation of top of the flagstaff. Flagstaff എന്ന് പറഞ്ഞാൽ flag post ആട്ടോ, ഓരോന്നല്ല. നമ്മൾ കൊടിമരം എന്ന് പറയില്ലേ മലയാളത്തിൽ, കൊടിമരം. ഫ്ലാഗ് നമ്മൾ ഹോയിസ്റ്റ് ചെയ്യുന്ന കൊടിമരം കണ്ടിട്ടില്ല നിങ്ങൾ സ്കൂളിലൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ, അതാണ് ഫ്ലാഗ് സ്റ്റാഫ് എന്ന് പറയാം കേട്ടോ. is 45 degree. Find the length of the flagstaff and the distance of the building from the point P. Solution solve ചെയ്യാന്നുള്ളത് തീർച്ചയായിട്ടും നമ്മുടെ ഒരു ടാർഗറ്റ് തന്നെയാണ്, ബട്ട് തൽക്കാലം നമ്മൾ ഫിഗർ കൺസ്ട്രക്ഷനിലാണ് ഫോക്കസ് ചെയ്യുന്നത്. ഫിഗർ കിട്ടിയവർക്ക് സോൾവ് ചെയ്യാം കേട്ടോ. Now you have maximum 2 minutes to draw the figure. Speed ആയിക്കോട്ടെ. ഷബാസിന്റെ വീഡിയോ ഒക്കെ ഉള്ള പ്രശ്നം. ഷബാസെ, ഇനി നേരത്തെ ചോദിച്ചപ്പോ നീ വിട്ടുപോയല്ലോ, എവിടെയാ നീ? ഷബാസ് ജമാൽ
ഷബാസ് എന്റെ വോയിസ് കേൾക്കുന്നുണ്ടോടാ? ഷബാസ് ജമാൽ, യു ഹാവ് വൺ മോർ മിനിറ്റ് ടു ഡ്രോ ഫിഗർ വരയ്ക്കാൻ. അതേഴ്സ് വൺ മോർ മിനിറ്റ് ഡ്രോ ദ ഫിഗർ. Thirty seconds more. ഒന്ന് കാണിച്ച് നോക്കട്ടെ എവറി വൺ. Just show me the figure. കിട്ടിയെന്ന് വെച്ചാൽ മതി, കിട്ടിയെന്ന് ഓർത്ത് പ്രശ്നമൊന്നുമില്ല. ജസ്റ്റ് നോട്ട് ഒന്ന് കാണിക്കും, കാരണം എങ്കിലും എനിക്ക് കൂടുതൽ എക്സാമ്പിൾസ് തരണമെന്ന് അറിയാൻ പറ്റില്ല, അതിന് വേണ്ടിയിട്ടാണ്. ഷോ മീ ദ ഫിഗർ. അമാൻ 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 അമാൻ്റെ ഫിഗറിൽ ഒരു പ്രശ്നമുണ്ട്. അതീജ മാർക്കിങ്സ് കുറച്ചുകൂടെ ക്ലിയർ ആവാനുണ്ട്. ഫ്രീ ഹാൻഡ് വരയ്ക്കുന്ന പരിപാടി ഇല്ല കേട്ടോ. ഫ്രീ ഹാൻഡ് നിങ്ങളുടെ തോന്നിയ ദിവസം കൈ കൊണ്ട് കുത്തി വരച്ച് വെക്കുന്ന പരിപാടി ഇല്ല. സ്കെയിലും പെൻസിലും ഉപയോഗിച്ച് തന്നെ വേണം ഫിഗർ വരയ്ക്കാൻ, നിർബന്ധമായിട്ട്. ആലിയ ആലിയ കൈ ആദ്യം ക്യാമറയുടെ അവിടെ നിന്ന് മാറ്റിക്ക്, എങ്കിലേ എനിക്ക് ബുക്ക് കാണാൻ പറ്റുള്ളൂ. ബുക്ക് കയറ്റി വെച്ച കുറച്ചുകൂടെ ആലിയ. അന്ന റഷീദ് ഇനി എഴുതാൻ നിൽക്കല്ലേ, ഫിഗർ കാണിക്ക്, പറയാതെ മാറ്റരുത് കേട്ടോ. ജസ്ബലെ ബുക്ക് കാണിക്കാൻ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞടാ, ബുക്ക് കാണിക്കാൻ ഞാൻ പറഞ്ഞിട്ട് മാറ്റിയാൽ മതി. നാലഞ്ച് പേർക്ക് ഇനിയും ഐഡിയ ഒന്നുകൂടെ ക്ലിയർ ആവാനുണ്ട്. ഓക്കെ മാറ്റിക്കും. അമ്മാൻ നേരെ കാര്യം ചോദിക്കട്ടെ, ഈ ഫ്ലാഗ് പോസ്റ്റ് എവിടെ മോനെ നിൽക്കുന്നേ? അമ്മാൻ ടോപ്പ് ഓഫ് ദ ബിൽഡിംഗ്, ബിൽഡിംഗിന്റെ മുകളിലല്ലേ? അപ്പൊ ബിൽഡിംഗിന്റെ മുകളിലേക്ക് വേണ്ടി നമ്മൾ ഫ്ലാഗ് പോസ്റ്റിനെ വരയ്ക്കാം. ഇവരുടെ വിഷയം മനസ്സിലായോ? ആ അതാ ഞാൻ പറഞ്ഞത്, നമ്മളൊരു ബിൽഡിംഗിന്റെ മുകളിൽ. ഇപ്പൊ നിങ്ങള് ഈ ലൈറ്റിനിങ് അറസ്റ്റർ ഒക്കെ കണ്ടിട്ടുണ്ടാവും, ഇടിവെട്ട ഏൽക്കാതിരിക്കാൻ വേണ്ടി ലൈറ്റിനിങ് അറസ്റ്റർ ഒക്കെ ഈ ചില ബിൽഡിങ്ങുകളുടെ മുകളിൽ പിടിപ്പിച്ചേക്കുന്ന കണ്ടിട്ടുണ്ടോ? ലൈറ്റിംഗ് അറസ്റ്റർ എങ്ങനെ പിടിപ്പിക്കുക? ബിൽഡിങ്ങിന്റെ ടോപ്പിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുക, ലൈറ്റിംഗ് അറസ്റ്റർ പിടിപ്പിക്കുക അല്ലെ. അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ വീടിന്റെ മുകളിൽ സപ്പോസ് ഷീറ്റ് ഇടുക, സേ എക്സാമ്പിൾ, നമ്മുടെ വീടിന്റെ മുകളിൽ നമ്മൾ ഷീറ്റ് ഇടുക. ഷീറ്റ് ഇടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, കമ്പി വെൽഡ് ചെയ്യും അല്ലെ, നാല് പില്ലർ പോലെ നമ്മൾ പോസ്റ്റുകൾ വെൽഡ് ചെയ്യും, നാല് കോർണേഴ്സിലോ അല്ലെങ്കിൽ നടുക്കി കൂടെ ഒക്കെ. അത് നമ്മുടെ വീടിന്റെ വാർക്കേന്ന് മുകളിലേക്കാണ് ചെയ്യുന്നത് അല്ലെ. അതുപോലെയാണ് ഈ ഫ്ലാഗ് പോസ്റ്റ്. അപ്പോ ഹിയർ വി ഹാവ് എ ഗ്രൗണ്ട് ആസ് യൂഷ്വൽ. നിങ്ങളൊരു ഗ്രൗണ്ട് ഉണ്ട്, നിങ്ങൾ വരയ്ക്കുമ്പോൾ ഇത്രയും നീട്ടി വരയ്ക്കണം നിർബന്ധമൊന്നുമില്ല, ജസ്റ്റ് വരയ്ക്കുന്നതേ ഉള്ളൂ. എന്നിട്ട് ഇതിൽ നമുക്കൊരു ബിൽഡിംഗ് ഉണ്ട്, ബിൽഡിംഗിന് എങ്ങനെ നിൽക്കുകയാണ്. ഓക്കെ ഇതാണ് നമ്മുടെ ബിൽഡിംഗ്. ഞാൻ രണ്ട് കളർ ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് തിരിച്ചറിയാൻ വേണ്ടിയാണ്. ഇത് നമ്മുടെ ബിൽഡിംഗ് ആണ്, എ ബി ഇസ് ദ ബിൽഡിംഗ്. ഈ ബിൽഡിംഗിൽ നിന്നും 10 മീറ്റർ അവേ, സോറി, ബിൽഡിംഗിന്റെ ഹൈറ്റ് ആണ് 10 മീറ്റർ എന്ന്, 10 മീറ്റർ ടോൾ ബിൽഡിംഗ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു പോയിന്റ് പി ഉണ്ടെന്ന് തന്നിട്ടുണ്ട്, പിയിൽ നിന്ന് ഒബ്സർവ് ചെയ്യുമ്പോൾ ഉള്ള ആംഗിൾ 30 ഡിഗ്രി ആണെന്ന് തന്നിട്ടുണ്ട്. ഇവിടെ ഒബ്സർവ് ചെയ്യുന്ന ആളെ കുറിച്ചോ ആളുടെ പൊക്കത്തെ കുറിച്ചോ മിണ്ടിയിട്ട് പോലുമില്ല. പിന്നെ എന്തിനാണ് നിങ്ങൾ ഒരു ആളെയൊക്കെ ഒരു ഹൈറ്റ് ഒക്കെ അവിടെ വരച്ചത്, എനിക്ക് മനസ്സിലാവുന്നില്ല. ചില നോട്ടിൽ അങ്ങനെ കണ്ടു കേട്ടോ. അപ്പൊ ഇവിടെ നമുക്ക് അങ്ങനെ സംഗതി ആവശ്യമില്ല, ബിക്കോസ് ഒബ്സർവ് ചെയ്യുന്ന ആളെ കുറിച്ച് അവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട്. എന്നിട്ട് ബാക്കി ഇനി രണ്ടാമത് പറയുന്ന കാര്യം എന്താ നോക്കി, ഇതില് എ ഫ്ലാഗ് ഈസ് ഹോയിസ്റ്റഡ് അറ്റ് ദ ടോപ്പ് ഓഫ് ദ ബിൽഡിംഗ് ആൻഡ് ആംഗിൾ ഓഫ് എലവേഷൻ ഓഫ് ടോപ്പ് ഓഫ് ദ ഫ്ലാഗ് സ്റ്റഫ് ഫ്രം പി ഇസ് 45. ഈ ബിൽഡിംഗിന്റെ മുകളിൽ ഒരു ഫ്ലാഗ് പോസ്റ്റ് കണ്ടോ, ഇപ്പോ ഉള്ള ബിൽഡിംഗിന്റെ മുകളിലാണ് ഫ്ലാഗ് പോസ്റ്റ്. ഈ ഫ്ലാഗ് പോസ്റ്റ് നമ്മൾ ഫ്ലാഗ് ഹോയിസ്റ്റ് ചെയ്തു, ഫ്ലാഗ് പോസ്റ്റിന്റെ ടോപ്പിലേക്ക് ഇപ്പോ നമ്മൾ നോട്ട് ചെയ്തിട്ടുള്ള അതേ പിയിൽ നിന്നും ഫ്ലാഗ് പോസ്റ്റ് ടോപ്പിലേക്കുള്ള ആംഗിൾ ആണ് 45 ഡിഗ്രി. ഇതാണ് നമ്മൾ ഈ ആംഗിൾ ടോട്ടൽ ആട്ടോ, ഇതാണ് 45 ഡിഗ്രി. നമുക്ക് കണ്ടുപിടിക്കണം ഫ്ലാഗ് പോസ്റ്റിന്റെ പൊക്ക്. അപ്പൊ നമുക്ക് ഒരു പോയിന്റ് സി എന്നൊക്കെ കൊടുത്താൽ നമുക്ക് പറയാം, ലെറ്റ് ഇൻട്രൊഡക്ഷൻ ഒക്കെ മറന്നു പോകരുത് കേട്ടോ. എ ബി ഇസ് ദ ബിൽഡിംഗ്, ബി സി ഇസ് ദ ഫ്ലാഗ് സ്റ്റഫ്, പി ഇസ് ദ പോയിന്റ് എന്നൊക്കെ നമ്മൾ പറയും. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ അവിടുന്ന് സോൾവ് ചെയ്ത് കണ്ടുപിടിക്കാം. രണ്ട് കാര്യങ്ങളാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്, ഒന്ന് ലെങ്ത് ഓഫ് ദ ഫ്ലാഗ് സ്റ്റഫ് ഒരു കാര്യം,
length of flagstaff. Randamad distance of the building from the pole. Maximum hour 3 minute varu solve cheyan vega. Figure varachathil doubt undengi ippa chodikkanam to. Figure varachathumayi bandhappa doubt undengi ippa chodikka. Vega. രണ്ട് മിനിറ്റോടെ മാക്സിമം സോൾവ് ചെയ്യാൻ. ഇന്നലെ നമ്മൾ ഇതിനോട് സിമിലർ ആയ ഒരു ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. നമുക്കിതിൽ വേറെ അഡ്വാൻറ്റേജ് ഉള്ളത് ഈ റൈറ്റ് ആംഗിൾ ട്രയാംഗിളിൽ 45 ഡിഗ്രി വന്നാൽ വലിയൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. കാരണം നിങ്ങൾക്ക് അറിയായിരിക്കും 45 ഡിഗ്രി വന്നാൽ നിർബന്ധമായിട്ടും ആ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ഐസോസെലിസ് ആയിരിക്കും. ബിക്കോസ് ഒരാംഗിൾ 90 ഡിഗ്രിയാണ്. ഒരാംഗിൾ 45 ആയാൽ ഓട്ടോമാറ്റിക്കലി മറ്റേ ആംഗിളും 45 ആയിരിക്കും. അപ്പോൾ 45 ഡിഗ്രി വരുന്ന റൈറ്റ് ട്രയാംഗിൾസ് എല്ലാം ഐസോസെലിസ് ആണ്. അപ്പോൾ നമുക്ക് ഒരു സൈഡ് അറിയാമെങ്കിൽ അത് തന്നെയായിരിക്കും ഇപ്പറയാൻ വരിക. ഹൈപ്പോടെന്യൂസ് അല്ലാട്ടോ ബാക്കി രണ്ട് സൈഡ്സിലും സെയിം ആയിരിക്കും. 45 എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് അങ്ങനെ സ്റ്റെപ്പ് എഴുതാം. ട്രിഗണോമെട്രി ഉപയോഗിക്കാതെ തന്നെ സ്റ്റെപ്പ് എഴുതാം. 45 കേസിൽ മാത്രം 36 ഒന്നും ആപ്ലിക്കബിൾ അല്ല. ഒറ്റ മിനിറ്റോടെ ഡിസ്റ്റൻസ് കിട്ടിയവരൊന്ന് ഹാൻഡ് റൈസ് ചെയ്തേ. ഡിസ്റ്റൻസ് കിട്ടിയവര് ഒന്ന് രണ്ട് മൂന്ന്. വെരി ഗുഡ്. എത്ര മുഫീദ് ആൻസർ? ഡിസ്റ്റൻസ് എത്ര വരിക? 10√3. നമുക്ക് ഡിസ്റ്റൻസ് കിട്ടും. റൂട്ട് ത്രീക്ക് 1.73 കൊടുക്കാൻ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ അങ്ങനെ എടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് നമ്മൾ വാല്യൂ കൊടുക്കണം. അപ്പൊ നമുക്ക് 17.3 എന്നാണ് ആൻസർ വരിക. 17.32 എന്നൊക്കെ ആൻസർ കിട്ടും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ. ഓക്കെ, ഞാൻ ടൈം വേസ്റ്റ് ചെയ്യുന്നില്ല. ഇവിടെ നിങ്ങൾക്ക് ഈ കാണുന്ന ലെങ്ത് കംപ്ലീറ്റ് കിട്ടാൻ പോകുന്നത് 17.32 എന്നാണ്. ഇത് 17.32 എ ബി 10 ആയതുകൊണ്ട് ഈ വരുന്ന ആള് 7.32 ആയിരിക്കും. ദാറ്റ് വിൽ ബി ദ ഹൈറ്റ് ഓഫ് ദ ഫ്ലാഗ്. നമുക്ക് അതിന്റെ ആൻസർ കിട്ടും കേട്ടോ. ഓക്കെ, ചെയ്ത് കിട്ടാവുന്നേ ഉള്ളൂ. നമ്മൾ പിന്നീടാണെങ്കിൽ നമ്മളത് ഡിസ്കസ് ചെയ്യാവുന്ന കാര്യമാണ്. ഒരു ക്വസ്റ്റ്യൻ കൂടി, അടുത്തൊരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി ഒരു കാര്യം ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യേണ്ടതുണ്ട്. ഇറ്റ് ഈസ് റിഗാർഡിംഗ് ഷാഡോ. അപ്പൊ നമ്മളിപ്പോൾ ആംഗിൾ ഓഫ് എലവേഷൻ, ആംഗിൾ ഓഫ് ഡിപ്രഷൻ പഠിച്ചു. അതുപോലെ തന്നെ നമുക്ക് ക്വസ്റ്റ്യനിൽ വരുന്ന വേറെ കൺസെപ്റ്റ് ആണ് ഷാഡോ. എന്താ ഷാഡോ എന്ന് പറഞ്ഞു ആശിക്കെ? ഷാഡോ എന്താ സംഭവം ആശിക്കെ? ഷാഡോ കേട്ടില്ലടാ. മകൻ നിഴല്. നിഴലാണ്. ഓക്കെ, ഈ നിഴൽ എങ്ങനെ ഫോം ചെയ്യുന്നു പറയാമോ? ഹൗ നിഴൽ ഈസ് ഫോം? വാരിയസ് മൊമെന്റ്സ് ലൈറ്റ് അടിച്ചിട്ട്, ലൈറ്റ് അടിക്കുമ്പോൾ ഷാഡോ. ഇപ്പൊ നമ്മള് ഇവിടെ അതെങ്ങനെ ഗ്രൗണ്ട്, ഇവിടെ ഒരു ഗ്ലാസ് വെച്ചേക്ക, ചില്ലിന്റെ. ഓക്കെ, ഒരു ചില്ല ഗ്ലാസ് വെച്ചേക്ക. ഈ ചില്ല ഗ്ലാസിന്റെ സ്ട്രക്ചർ നമുക്ക് ഈ ഗ്രൗണ്ടിൽ കാണാൻ പറ്റുമോ? ട്രാൻസ്പെറന്റ് ആവരുത്. ട്രാൻസ്പെറന്റ് അല്ലാത്ത ഒപ്പേക്ക് ഒബ്ജക്റ്റിൽ എങ്ങനെ നിഴൽ ഉണ്ടാവുന്നു? ശരിക്കും ഫിസിക്സ് ആണല്ലോ, നമുക്ക് അതിന്റെ ആവശ്യമില്ല. എങ്കിലും ജസ്റ്റ് ഒരു ഇൻഫോർമേഷൻ ഓഡിയോസ് ഒന്ന് ചോദിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. മിനിമം ഒന്ന് പറയാമോ? ഹൗ ഷാഡോ ഈസ് ഫോം? മിൻഹ ലൈറ്റ്, ലൈറ്റ് ഒരു ട്രാൻസ്പെറന്റ് അല്ലാത്ത ഒരു സംഭവത്തിൽ ഒന്ന് ഹിറ്റ് ചെയ്യുമ്പോ
ഹിറ്റ് ചെയ്യുമ്പോ അതിന്റെ ഹിറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് ഷാഡോ ഉണ്ടാവുന്നത്. അല്ല അവിടെ ലൈറ്റ് പാസ് ചെയ്യണില്ലല്ലോ. ലൈറ്റ് പാസ് ചെയ്യുന്നില്ലാത്തതുകൊണ്ട് ഷാഡോ ഉണ്ടാവുന്നു. ഓക്കെ നമുക്ക് നോക്കാം, കുഴപ്പമില്ല. സഫീല ഒരു ഒരു ചോദ്യം കൂടെ അതിന്റെ കൂടെ ആഡ് ചെയ്ത് വെക്കട്ടെ. വൈകിട്ടാണോ നട്ടുച്ചയ്ക്കാണോ നമ്മുടെ ഷാഡോയ്ക്ക് ലെങ്ത് കൂടാ? മോർണിംഗിലും ഈവനിങ്ങിലും. മോർണിംഗിലും ഈവനിങ്ങിലും ആണ്. അത് ഉറപ്പാണോ അർഫാസേ? ന്യൂൺ ടൈമിലാണോ ഈവനിങ്ങിലാണോ ഷാഡോയ്ക്ക് ലെങ്ത് കൂടുക? ഈവനിങ് ഈവനിങ്ങിലാണ് ഷാഡോയ്ക്ക് ലെങ്ത് കൂടുക. ആണോ സഞ്ജയ്, ഷാഡോയുടെ ലെങ്ത് കൂടുന്ന എപ്പോഴാ? സഞ്ജയ്, സഞ്ജയ് ബിജു, സഞ്ജയ് പറ, വേഗം പറ, വേഗം പറ. ഷാഡോയുടെ ലെങ്ത് കൂടുന്നത് എപ്പോഴാണ്? ഈവനിങ്ങിലാണോ അതോ നൂൺ ടൈമിലാണോ? ഈവനിങ് ഈവനിങ് ആണ്. മിറ ഫാത്തിമ? ഈവനിങ് ആണ്. ശരി, ഷാഡോ ഫോം ചെയ്ത കൺസെപ്റ്റ് നേരത്തെ മിനുഹ പറഞ്ഞ പോലെ തന്നെയാണ് കേട്ടോ. എൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പൊ നമുക്കിത് ഇങ്ങനെ ഗ്രൗണ്ട്, ഓക്കെ, ഗ്രൗണ്ടിൽ ഒരു സ്റ്റാറ്റിക് ആയ ഒബ്ജക്ട് ഉണ്ടെങ്കിൽ സപ്പോസ് ചെയ്യാം. സപ്പോസ് ദ ഗ്രൗണ്ട് ദേർ ഇസ് എ ട്രീ, ഇതൊരു ട്രീ ആണ് സപ്പോസ് ചെയ്യാം. ഇതിൽ മോർണിംഗോ ഈവനിങ്ങോ വാട്ട് എവർ ബി ദ ടൈം ഇങ്ങനെ സൺ ഉണ്ട്. ഓക്കെ, ഈ സണ്ണിൽ നിന്നും ലൈറ്റ് എല്ലാ ഡിറക്ഷനിലും വരും, റൈറ്റ്? എല്ലാ ഡിറക്ഷനും സൺലൈറ്റ് വരും. അപ്പോ ഇത് ഇങ്ങനെ വരുന്ന സൺലൈറ്റ് എല്ലാം ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുക, കണ്ടോ? ഈ സൺലൈറ്റ് എല്ലാം ഇങ്ങനെ ഈ ഒബ്ജക്റ്റിനെ മൈൻഡ് ചെയ്യാതെ ഇങ്ങനെ 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 കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്, ശരിയല്ലേ? എല്ലാ സൺലൈറ്റ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ചില സൺലൈറ്റ് ഇങ്ങനെ വരും. ഇതൊരു ട്രീ ആയതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ട്രീയിൽ എന്ത് ചെയ്യും, ഇങ്ങനെ ടച്ച് ചെയ്ത് ഇത് കണ്ടോ. ചില സൺലൈറ്റ് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ടച്ച് ചെയ്ത്, ട്രീ ആയതുകൊണ്ട് ട്രീ ഒപ്പേക്ക് ആണ്, ലൈറ്റിനെ കടത്തി വിടില്ല. ആം ഐ റൈറ്റ്? ഇനി ഒരു ലൈറ്റ് റേ എന്ത് ചെയ്യുന്നറിയോ, വൺ ലൈറ്റ് റേ ജസ്റ്റ് പാസസ് ത്രൂ ദ ഹെഡ് ഓഫ് ദ ട്രീ, ഇങ്ങനെ കടന്നു ഒരു റേ കറക്റ്റ് ട്രീയുടെ ടോപ്പിലൂടെ കടന്നു. ഈ ലൈറ്റ് റേക്ക് താഴേക്കുള്ള റേസ് എല്ലാം എന്ന് പറഞ്ഞാൽ ദൈവന്മാരെല്ലാവരും ട്രീയിൽ തട്ടി നിൽക്കും. ഓക്കെ, ഈ ലൈറ്റുടെ മുകളിലേക്കുള്ളവര്, അതായത് ഈ വരുന്നവരെല്ലാം ട്രീയെ കടന്നു പോകുന്ന ആൾക്കാരാണ്, ശരിയല്ലേ? ഒരാൾ കൃത്യം അതിന്റെ മുകളിൽ കൂടെ കടന്നു പോകുന്നുണ്ട്. ഈ കൃത്യം ടോപ്പിലൂടെ കടന്നു പോകുന്ന ആള് ഗ്രൗണ്ടിനെ ടച്ച് ചെയ്യുന്ന അത്രയും ഡിസ്റ്റൻസ് അല്ലെങ്കിൽ അത്രയും പോർഷൻ നമ്മൾ ബ്ലാക്ക് കളറിൽ ഈ ട്രീയുടെ സ്ട്രക്ചർ ആയിട്ട് കാണും. ഇതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ഷാഡോ. ഇതാണ് ഷാഡോ. അതുകൊണ്ടാണ് നിങ്ങൾ നേരത്തെ പറഞ്ഞ ആൻസർ മോർണിംഗിലും ഈവനിങ്ങിലും ഷാഡോയ്ക്ക് ലെങ്ത് കൂടുതലായിരിക്കും, ഉച്ചയ്ക്ക് കുറവായിരിക്കും എന്ന് പറയുന്നതിന്റെ കാരണം ഇതാ. കാരണം ഉച്ചയ്ക്ക് സൺ എവിടെ വരിക? ഈ സണ്ന്റെ പൊസിഷൻ എവിടെയായിരിക്കും ഉച്ചയ്ക്ക്? ന്യൂൺ ടൈമിൽ എവിടെയായിരിക്കും പൊസിഷൻ? മുനീറ പൊസിഷൻ എവിടെയായിരിക്കും? കറക്റ്റ്, തലയുടെ മുകളിലായിരിക്കും. അവിടെയാണ് പ്രശ്നം. പക്ഷെ രാവിലെ വൈകിട്ട് എന്ന് പറയുമ്പോൾ കുറെ കൂടെ ദൂരെയാണ് സൺ നിൽക്കുന്നത്, അല്ലേ? അപ്പൊ നമ്മൾ മോർണിംഗിലോ ഈവനിങ്ങിലോ ഒരു പിക്ചർ എടുത്ത് കഴിയുമ്പോൾ ഇങ്ങനെയാണ് വരിക. ഇൻ മോർണിംഗ് ഓർ ഈവനിങ് ഞാൻ പറയാട്ടോ, പറഞ്ഞിട്ട് നോട്ട് ചെയ്യാം. ഇങ്ങനെ ഗ്രൗണ്ട് ഒന്ന് സപ്പോസ് ചെയ്യാം. ഈ ഗ്രൗണ്ടിൽ മോർണിംഗിലോ ഈവനിങ്ങിലോ വരുന്ന അവസ്ഥ എങ്ങനെയാണ്? നമ്മുടെ ഒബ്ജക്റ്റ് ദേവിടെ ഇങ്ങനെ സൺ, സോറി, ഒബ്ജക്റ്റ് ഇങ്ങനെ നിൽക്കുകയാണ്, ദേവിടെ ഇങ്ങനെ സൺ, സണ്ണിന്റെ ലൈറ്റർ ഇത് ഇങ്ങനെ വന്നു, ഇങ്ങനെ പോയി, നമുക്കിത് ഇങ്ങനെ ഷാഡോ കിട്ടി, കണ്ടോ? പക്ഷേ ഉച്ചയാകുമ്പോൾ എന്ത് പറ്റും? ഈ സൺ ഇങ്ങനെ തലയുടെ മുകളിലെത്തും, കണ്ടോ? ഇങ്ങനെ എത്തിക്കഴിയുമ്പോൾ എന്താ പറ്റുക എന്നറിയോ, സണ്ണിന്റെ ലൈറ്റ് ഇത് ഇങ്ങനെയായിരിക്കും, ഇവന്റെ ഹെഡ് ടച്ച് ചെയ്ത് പോവാം, സംതിങ് ലൈക്ക് ദിസ്. ഇത് കൃത്യമാണെന്നൊന്നുമില്ല, ജസ്റ്റ് റഫായിട്ട് വരയ്ക്കുന്നതാണേ. ഇങ്ങനെയായിരിക്കും പോവാം. അപ്പൊ നാച്ചുറലി ഷാഡോയുടെ ലെങ്ത് കുറയും. കൃത്യം തലയുടെ മുകളിലാണെങ്കിൽ ഷാഡോ കാണാനേ പറ്റില്ല. നിങ്ങൾ ഈ രാത്രി ടൈമിലൊക്കെ റോഡിലൂടെ നടന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, സ്ട്രീറ്റ് ലൈറ്റൊക്കെയുള്ള റോഡിൽ കൂടെ നടക്കുന്നെങ്കിൽ നമ്മൾ നടന്ന് നടന്ന് വരുമ്പോൾ സ്ട്രീറ്റ് ലൈറ്റ് അടുത്തേക്ക് വരുന്നതോറും ഷാഡോയുടെ ലെങ്ത് കുറഞ്ഞു കുറഞ്ഞു വരും, അല്ലേ? സ്ട്രീറ്റ് ലൈറ്റ് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ മുന്നോട്ട് പോയി സ്ട്രീറ്റ് ലൈറ്റ് നകന്ന് 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 പോകും തോറും ഷാഡോയുടെ ലെങ്ത് കൂടി 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 വരും. നമ്മൾ രാത്രിയൊക്കെ നടന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇത് നടക്കുമ്പോൾ നിലത്ത് നോക്കിയൊക്കെ നടന്നാൽ ഇത് കാണാൻ പറ്റുള്ളൂ. അങ്ങനൊരു പ്രശ്നം കൂടെ ഉണ്ട്. നമ്മൾ നടക്കുമ്പോൾ നമ്മുടെ കയ്യിലൊരു മൊബൈലും ഉണ്ടാവും, നമ്മുടെ കണ്ണ് അതിനകത്തും ആയിരിക്കും. അതുകൊണ്ട് എന്ത് ഷാഡോ, എന്ത് സ്ട്രീറ്റ് ലൈറ്റ്, എവിടെയെങ്കിലും പോയി തല ഇങ്ങനെ ഇടിച്ച് നിൽക്കുമ്പോഴായിരിക്കും നമ്മൾ നോക്കണം എവിടെ ഇടിച്ചത്. അങ്ങനത്തെ പ്രശ്നം അതിനകത്തുണ്ട്. പിന്നെ ഇപ്പൊ നടപ്പും കുറവാണല്ലോ, നമുക്കിപ്പോ ബൈക്കും ബാക്കിയെല്ലാ ഫെസിലിറ്റികളോട് നടപ്പും കുറവാണ്. അതുകൊണ്ട് ബേബി ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവണമെന്നില്ല, ഞാൻ വെറുതെ സാന്ദർഭികമായി സൂചിപ്പിച്ചു എന്ന് മാത്രം കേട്ടോ. ഒരു കാര്യം ഞാൻ പറഞ്ഞു, അപ്പൊ ഇതാണ് ഷാഡോയുടെ ഫിസിക്സുമായി റിലേറ്റ് ചെയ്ത, ലൈറ്റുമായി റിലേറ്റ് ചെയ്ത കൺസെപ്റ്റ്. നമുക്ക് വേണ്ടത് എന്താണെന്നറിയോ, നമുക്കിവിടെ പഠിക്കേണ്ടത് ഒരു ടേം ആണ്. ആ ടേം എന്ന് പറയുന്നത് സൺസ്
ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്ന ഒരു വാക്കാണ്. ഇത് നമ്മളുടെ ക്വസ്റ്റ്യൻസിലൊക്കെ നമ്മൾ കാണാറുള്ള ഉപയോഗിക്കുന്ന ടേം ആണ് സൺസ് ഓൾട്ടിറ്റ്യൂഡ്. ഓക്കെ, സൺസ് ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ആംഗിൾ മെയ്ഡ് ബൈ ദാറ്റ് പർട്ടിക്കുലർ ലൈറ്റ് റേ വിച്ച് ജസ്റ്റ് പാസസ് ത്രൂ ദ ഹെഡ് ഓഫ് ദ ഒബ്ജെക്ട് വിത്ത് ദ ഗ്രൗണ്ട്. ഇതാണ് സൺസ് ഓൾട്ടിറ്റ്യൂഡ്. കേൾക്കുമ്പോൾ എന്തോ വലിയ സംഭവമായിട്ട് തോന്നും, ഇത്രേ ഉള്ളൂ, വേറൊന്നും അല്ല. നമ്മുടെ ഗ്രൗണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞത് പോലെ നമ്മുടെ ഗ്രൗണ്ട് ഇങ്ങനെയുണ്ട്, ഒരു ഒബ്ജക്റ്റ് ഇവിടെയുണ്ട്, സണ്ണിന്റെ സണ്ണൊന്നും നിങ്ങൾ വരയ്ക്കണ്ടോ, ചുമ്മാ ഇങ്ങനെ റേ മാത്രം വരച്ചാൽ മതി. ഈ റേ ഗ്രൗണ്ടുമായിട്ടുണ്ടാക്കുന്ന ഈ ആംഗിൾ ഉണ്ടല്ലോ, ഈ ആംഗിളിന്റെ പേരാണ് സൺസ് ഓൾട്ടിറ്റ്യൂഡ്. ഇതാണ് സൺസ് ഓൾട്ടിറ്റ്യൂഡ്. ആ ടേം നമ്മൾ പഠിച്ചിരിക്കണം, കാരണം ക്വസ്റ്റ്യൻ പേപ്പറിൽ ആ ടേം ഉണ്ട്, നമ്മളുടെ എക്സസൈസ് ക്വസ്റ്റ്യൻസിലൊക്കെ ആ ടേം ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. ദാറ്റ് ടേം ഈസ് ഇമ്പോർട്ടൻറ്റ്. നോട്ട് ചെയ്ത് വെച്ചോ വേഗം, സൺസ് ഓൾട്ടിറ്റ്യൂഡ്. പെട്ടെന്ന് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ. സൺസ് ഓൾട്ടിറ്റ്യൂഡ് നിങ്ങൾ ഫിഗർ വരച്ച് വെച്ചാൽ ഏറ്റവും ബെസ്റ്റ് ആണ്, കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവും. സണ്ണിനെ വരയ്ക്കണം എന്നില്ല, അതുപോലെ തന്നെ ലൈറ്റ് റേ വരയ്ക്കുമ്പോൾ അത്രയും നീളത്തിൽ മുകളിലേക്ക് വരയ്ക്കണം എന്ന് നിർബന്ധമില്ല, കേട്ടോ. ജസ്റ്റ് ഇത്രയൊക്കെ വരച്ചാൽ മതി, ഗ്രൗണ്ടും ഇത്ര നീട്ടി വരയ്ക്കണമെന്നില്ല. അമ്പരുടെ ബോർഡിൽ സ്പേസ് ഉള്ളതുകൊണ്ട് വരയ്ക്കുന്നതാണ്. ഒരു ഒബ്ജക്റ്റ് ഇങ്ങനെ നിൽക്കുന്നു, ഈ കാണുന്ന ഒബ്ജക്റ്റ് നമ്മളുടെ ഗ്രൗണ്ടുമായിട്ട് ഉണ്ടാക്കുന്ന ഈ ആംഗിൾ, ഇതാണ് ഈ സൺസ് ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഈ ആംഗിളിനെ നമ്മൾ സൺസ് ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറയാം. ഫിഗർ വർഷം നോട്ട് ചെയ്താൽ ഏറ്റവും ബെസ്റ്റ് ആണ്. ഓക്കെ ആണോ? വരുവാണ്. പറഞ്ഞോട്ടെ ബാക്കി. ഇഫ് സോ ജസ്റ്റ് കൺസിഡർ ദിസ് ക്വസ്റ്റ്യൻ ആൻഡ് ട്രൈ ടു ഡ്രോ ദ ഫിഗർ ഫാസ്റ്റ്. The shadow of a tower standing on a level ground is found to be 40 meter longer when sun's altitude is 30 degree than when it is 60 degree. Find the height of the tower. കുറച്ച് നല്ലപോലെ ശ്രദ്ധിച്ച് വായിച്ചാലേ മീനിങ് പിടി കിട്ടത്തുള്ളൂ. 3 മിനിറ്റ് പരമാവധി ടു ഡ്രോ ദ ഫിഗർ. മൂന്ന് മിനിറ്റ് മാക്സിമം ആട്ടോ, ശ്രദ്ധിച്ച് ഫിഗർ വരയ്ക്കുക. Two more minutes, dog. Do the figure, you have 2 more minutes. Last minute to draw the film. Thirty seconds more.
ഓക്കെ റൈറ്റ്. കാണിച്ച ഫിഗർ ഒന്ന് കാണിച്ച് നോക്കട്ടെ. ഇങ്ങനെയൊക്കെ അതിൽ കുറച്ച് കോമൺ സെൻസ് കൂടി നമ്മൾ ഉപയോഗിക്കേണ്ട വരുമെങ്കിലാണ് കിട്ടത്തുള്ളൂ. ഇവർക്ക് കിട്ടി നോക്കട്ടെ. ഒരു കോമൺ സെൻസ് കൂടി ഉപയോഗിച്ചാലേ നമുക്ക് ആൻസർ കിട്ടുള്ളൂ. എനിക്ക് അമാനെ മാർക്ക് ചെയ്തേക്കുന്നത് എനിക്ക് ക്ലിയർ അല്ലല്ലോടാ, ബാക്കിയൊന്നും കുഴപ്പമില്ല. കോമൺ സെൻസ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ കേട്ടോ, അത് നമുക്ക് മാത്സിൻ്റെ ക്ലാസ്സിലൂടെ പഠിപ്പിക്കാൻ പറ്റില്ല. അതിൽ എന്നാ വെച്ചാൽ ആംഗിൾ മാർക്ക് നടത്താൻ പ്രശ്നം വരും, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. രണ്ട് മൂന്ന് പ്രശ്നങ്ങളുണ്ട്, രണ്ട് മൂന്ന് പ്രശ്നങ്ങൾ ഫിഗറുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. ഓക്കെ റൈറ്റ് മാരി, ഒന്നാമത്തെ പ്രശ്നം ഞാൻ പറയാം കേട്ടോ. ഇതിൽ ഒരു ഷാഡോ ഓഫ് ദ ടവർ സ്റ്റാൻഡിങ് ഓൺ ഓഫ് എ ടവർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ടവറിന്റെ ഷാഡോ എന്ന് പറയുമ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു, അത് സണ്ണിന്റെ എന്താ പറയാ ലൈറ്ററെ കടന്നു പോകുന്ന ആംഗിൾ ആണെന്നൊക്കെ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ നമുക്ക് സപ്പോസ് ഇങ്ങനെ ടവർ നിങ്ങൾ സപ്പോസ് ചെയ്യാം, ഇതാണ് നമ്മുടെ ടവർ ആസ് ആൻ എക്സാമ്പിൾ. ഓക്കെ, ഈ ടവറിന്റെ പൊക്കത്തിന് എന്തെങ്കിലും മാറ്റം വരും, അതായത് 30 ഡിഗ്രി 60 ഡിഗ്രി. കുറച്ച് പേരെ ബുക്സില് ഇതിങ്ങനെ വന്നിട്ടുണ്ട്, ഇങ്ങനെ ഒരു ലൈൻ പിന്നെ വേറെ ലൈൻ കുറച്ചുകൂടെ ഇങ്ങനെ പൊക്കത്തിന്ന് ഇങ്ങനെ വന്നിട്ടുണ്ട്. അങ്ങനെ ഒരിക്കലും വരില്ലല്ലോ, കാരണം ആ ടവർ ഫിക്സ്ഡ് ആണ്, ടവർ ഒരു ഫിക്സഡ് ഒബ്ജക്റ്റ് ആണ്. ഈ ടവറില് രണ്ട് ഡിഫറെന്റ് ടൈമില് സൺ എന്ത് ചെയ്യുന്നു, ഒരു ടൈമില് സണ്ണിന്റെ ഇങ്ങനെ ഒരു ആംഗിൾ ഫോം ചെയ്തു, വേറൊരു ടൈമില് സണ്ണിന്റെ ആംഗിൾ ഇങ്ങനെയായി. ഇത് കണ്ടില്ലേ, ഇതാണ് സംഭവിച്ചത്. സണ്ണിന്റെ പൊസിഷൻ മാറി, സണ്ണിന്റെ പൊസിഷൻ മാറിയപ്പോൾ ഓട്ടോമാറ്റിക്കലി ആംഗിളിനും വ്യത്യാസം വന്നു. ഇനി എന്റെ ചോദ്യം ശ്രദ്ധിച്ച് കേൾക്കണം. ഞാൻ ഈ പോയിന്റിനെ എ എന്നും ഈ പോയിന്റ് ബി എന്നും മാർക്ക് ചെയ്യാം കേട്ടോ. എ ആൻഡ് ബിയിൽ എവിടെ നിങ്ങൾ 30 ഡിഗ്രി മാർക്ക് ചെയ്യും ഒന്ന് പറയുക ഖദീജ, 30 ഡിഗ്രി എവിടെ മാർക്ക് ചെയ്യണം? 30 ഡിഗ്രി നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് എയിലാണെന്നാണ് ഖദീജയുടെ അഭിപ്രായം. എവിടെ നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് ഫാത്തിമ റഫീഖ്? 30 ഡിഗ്രി നിങ്ങൾ മാർക്ക് ചെയ്യേണ്ടത് ബിയിലാണ്. കാരണം ആലോചിച്ച് നോക്കിയേ, ഈ കാണുന്ന ആംഗിൾ ചെറുതും ഈ ആംഗിൾ വലുതും അല്ലേ. നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കിയേ, നമ്മള് ഒരു ഒബ്ജക്റ്റിന്റെ അടുത്തേക്ക് വരുംതോറും നമുക്ക് അതിനെ കാണണമെങ്കിൽ കൂടുതൽ കൂടുതൽ നമ്മൾ കഴുത്ത് മേളിലാക്കേണ്ടവരല്ലേ, ശരിയല്ലേ? നമ്മൾ ഒരുപാട് ദൂരെ നിൽക്കുക, ഒരു ഒബ്ജക്റ്റ് നമ്മൾ കണ്ടു, അടുത്തേക്ക് വരുന്നോറും ആ ഒബ്ജക്റ്റ് കാണണമെങ്കിൽ എന്ത് ചെയ്യണം, കഴുത്ത് മേളിലേക്ക് പൊക്കണം. ആം ഐ റൈറ്റ്? അപ്പൊ ഈ അടുത്തുള്ള ആംഗിൾ ആയിരിക്കും 60 ഡിഗ്രി, ഈ ആംഗിൾ ആയിരിക്കും 30 ഡിഗ്രി. അപ്പൊ അത്രയും കാര്യങ്ങൾ തീരുമാനമായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കുള്ളത് ഒരു 40 മീറ്റർ ലോങ്ങർ എന്ന് പറയുന്ന ആളാണ്. ഈ 40 മീറ്റർ ലോങ്ങർ ഞാൻ ഇതിന് പേര് കൊടുക്കുകയാണ് എ ബി സി ഡി. ഇതിൽ ആരെ ഹന്ന സാലിഫ് നമ്മൾ 40 മീറ്റർ എന്ന് മാർക്ക് ചെയ്യണ്ടേ? സി ഡി ആണ് 40 മീറ്റർ. കാരണം വ്യക്തമായി പറയുന്നു, ഷാഡോ ഓഫ് എ ടവർ സ്റ്റാൻഡിംഗ് ഓൺ എ ലെവൽ ഗ്രൗണ്ട് ഈസ് ഫൗണ്ട് ടു ബി 40 മീറ്റർ ലോങ്ങർ വെൻ സൺ ഓൾട്ടിറ്റ്യൂഡ് ഈസ് 30 ഡിഗ്രി ദാൻ വെൻ ഇറ്റ് ഈസ് 60 ഡിഗ്രി. സെന്റൻസിന്റെ ടോട്ടൽ മീനിങ് പിടികിട്ടണം. 60 ഡിഗ്രി ഉള്ളപ്പോൾ ഉള്ള ഷാഡോയേക്കാൾ 40 മീറ്റർ ലോങ്ങർ ആണ് 30 മീറ്റർ ഉള്ളപ്പോ, സോറി 30 ഡിഗ്രി ഉള്ളപ്പോ. അതായത് 30 ഡിഗ്രി ഉള്ളപ്പോഴുള്ള ഷാഡോ ലെങ്ത് 60 ഡിഗ്രി ഉള്ളപ്പോഴുള്ള ഷാഡോ ലെങ്തിനേക്കാൾ 40 മീറ്റർ കൂടുതലാണ്. ദിസ് ഗ്യാപ് ഈസ് 40 മീറ്റർ. അതെങ്ങനെ സോൾവ് ചെയ്യാനുള്ള ഡിസ്കഷനിലേക്ക് ഞാൻ പോകുന്നില്ല കേട്ടോ. അത് നമ്മളിവിടെ സിമ്പിൾ ആണ്, വേറൊന്നുമില്ല. അപ്പൊ നമ്മൾ ഇവിടെ ഞാൻ പറഞ്ഞത് 30 ഇങ്ങനെ വരുമ്പോൾ ഒരു ഗുണമുണ്ട്, 120 ഇവിടെ 30 കിട്ടും, ഐസോസെലസ് ആവും. അപ്പൊ നമുക്ക് ഇവിടെ 40 മീറ്റർ കിട്ടും. ഈ ട്രയാംഗിൾ നമുക്ക് ഈ സൈഡ് കണ്ടുപിടിക്കാം, ഷാഡോ ലെങ്ത് കംപ്ലീറ്റ് ചെയ്യാം. ഇന്നലെ നമ്മൾ ചെയ്ത അതേ ടൈപ്പ് തന്നെ. സോ ആ ഡിസ്കഷനിലേക്ക് ഞാൻ പോകുന്നില്ല. ഓക്കെ, സോ ദിസ് ഈസ് ഹൗ വി കൺസ്ട്രക്ട് എ ട്രയാംഗിൾ, ഇതാണ് അതിനുള്ള പണി.